നന്മയാകുന്ന കാന്തി കാണുവാൻ കണ്ണിനാകീണമേ. നല്ല വാക്കിൻ്റെ ശീലു ചൊല്ലുവാൻ നാവിനാകേണമേ. സ്നേഹമാകുന്ന ഗീതമോ എൻ്റെ കാതിനിണയാകണേ. സത്യമെന്നുള്ള ശീലമൂടെ ഞാൻ പ്രിയപ്പെട്ടവർ, വെൺമണി ഹരിദാസിൻ്റെ ഓർമ്മയിൽ, ഒരിക്കലും മറക്കാത്ത ഓർമ്മയിൽ, നമ്മളെല്ലാവരും ഒരിക്കൽ കൂടി ഈ കുഞ്ചുനായർ ട്രസ്റ്റ് ഹാളിൽ ഒത്തുചേർന്നിരിക്കുകയാണ്. 4 മണിയെന്നാണ് നമ്മൾ പറഞ്ഞിരുന്നത്. അല്പം വൈകിയാണെങ്കിലും ഏകദേശ സമയത്ത് തന്നെ നമ്മളിത് ആരംഭിക്കുകയാണ്. പതിനേഴാമത് വെൺമണി ഹരിദാസ് സ്മാരക പുരസ്കാരമാണ് ഈ വേദിയിൽ ഇന്നിവിടെ നൽകാൻ പോകുന്നത്. ഇന്നത്തെ ഈ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കുന്നത് കുഞ്ചുനായർ ട്രസ്റ്റിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും വളരെ കാലമായി ചുക്കാൻ പിടിക്കുന്ന ശ്രീ കെ ബി രാജാനന്ദാണ്. അദ്ദേഹത്തെ വളരെ സന്തോഷത്തോടു കൂടി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്നത്തെ മുഖ്യ ഭാഷണം നടത്തുന്നത് വെൺമണി ഹരിദാസിനെ അനുസ്മരിച്ചുകൊണ്ട് കഥകളി സംഗീതത്തിൽ ഇന്ന് അരങ്ങത്ത് നിറഞ്ഞു നിൽക്കുന്ന ശ്രീ കോട്ടക്കൽ നാരായണനാണ്. അദ്ദേഹത്തിന് ഒരു പ്രത്യേകത കൂടിയുണ്ട്. ഈ വെൺമണി ഹരിദാസിൻ്റെ പേരിലുള്ള ആദ്യത്തെ പുരസ്കാരം ഏറ്റുവാങ്ങിയത് ഞങ്ങൾ സന്തോഷത്തോടു കൂടി ഓർമ്മിക്കുകയാണ്. 17 വർഷം മുൻപ് അദ്ദേഹത്തെ വളരെ സന്തോഷത്തോടു കൂടി, അദ്ദേഹത്തെ ഞങ്ങൾ പറഞ്ഞപ്പോൾ വളരെ സന്തോഷത്തോടു കൂടി, ആദ്യം ഒരു വിസമ്മതവും കൂടാതെ തന്നെ ഇന്നേ ദിവസം ഇവിടെ എത്തിക്കോളാമെന്ന് സമ്മതിച്ചു. പറഞ്ഞ പോലെ തന്നെ കൃത്യസമയത്ത് അദ്ദേഹം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തിനും വളരെ സന്തോഷത്തോടു കൂടി ഞങ്ങൾ സ്വാഗതാശംസിക്കുകയാണ് ഇവിടെ. ഇന്നത്തെ പുരസ്കാരം ഏറ്റുവാങ്ങുന്ന ശ്രീ സദനം ജ്യോതിഷ് ബാബു, അദ്ദേഹം കുടുംബസമേതം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തെ പ്രത്യേകമായി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളെയും സന്തോഷത്തോടു കൂടി തന്നെ സ്വാഗതം ചെയ്യുകയാണ്. ഈ പുരസ്കൃതനെ പുരസ്കാരം നേടിയ അദ്ദേഹത്തെ പരിചയപ്പെടുത്തുന്നത് ശ്രീ പ്രദീപ് തെന്നാടാണ്. അദ്ദേഹവും കുഞ്ചുനായർ ട്രസ്റ്റിൻ്റെ സജീവ പ്രവർത്തകനാണ്. ശ്രീ പ്രദീപിനെയും സന്തോഷത്തോടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പുരസ്കാരം സമർപ്പിക്കാൻ ശ്രീ ശരത് ദാസ്, വെൺമണി ഹരിദാസിൻ്റെ മകൻ, പ്രസിദ്ധ സീരിയൽ അഭിനേതാവും സിനിമ അഭിനേതാവുമായ അദ്ദേഹത്തെ നമുക്ക് എല്ലാവർക്കും അറിയാം. അദ്ദേഹത്തെ ഉപജാതി പേരിൽ ഈ വേദിയിലേക്ക് ഹാർദ്ദമായി സ്വാഗതം ചെയ്യുന്നു. അനുഭവനന പത്രം സമർപ്പിക്കുന്നത് ഈ ശ്രീ എം ദാമോദരൻ നമ്പൂതിരി മാസ്റ്ററാണ്. അദ്ദേഹത്തെയും ഔപചാരികതയോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇവിടെ ഭാവുകങ്ങൾ നൽകി അനുഗ്രഹാശിസ്സുകൾ അർപ്പിക്കുന്നതിന് നമ്മുടെ പ്രിയപ്പെട്ട മെമ്പർ ശ്രീ ഇസ്ഹാഖ് ഇവിടെ വരാമെന്ന് ഏറ്റിട്ടുണ്ട്. അദ്ദേഹം വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അദ്ദേഹത്തിനും മുൻകൂട്ടി സ്വാഗതം അർപ്പിക്കുകയാണ്. ഈ പുരസ്കാരദാന ചടങ്ങിൽ പങ്കെടുക്കാനായി ഇവിടെ എത്തിച്ചേർന്ന ശ്രീ വെൺമണി ഹരിദാസിൻ്റെ കുടുംബാംഗങ്ങൾ, അദ്ദേഹത്തിൻ്റെ ആരാധകർ, കഥകളിയെ സ്നേഹിക്കുന്ന എല്ലാ വ്യക്തികളും, ഇവിടെ വന്നു ചേർന്ന നാട്ടുകാർ, അങ്ങനെ
ഈ വേദിയിലിരിക്കുന്ന എല്ലാവർക്കും, ഇനി വരാൻ താല്പര്യത്തോടുകൂടി കാത്തിരിക്കുന്ന വരുന്നവർക്കും എല്ലാവർക്കും സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഞാൻ മറ്റ് ചടങ്ങുകൾ നിയന്ത്രിക്കുന്നതിനായി അധ്യക്ഷനോട് അഭ്യർത്ഥിക്കുകയാണ്. ശ്രീ കെ വി രാജാനന്ദനെ അധ്യക്ഷത പദവിയിലേക്ക് സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ബഹുമാന്യനായ ഗോപിനാരാശാൻ, സമാദൃതനാകുന്ന അല്ലെങ്കിൽ പുരസ്കൃതനാകുന്ന ശ്രീ ജ്യോതിഷ് ബാബു ഉൾപ്പെടെ വേദിയിലും എൻ്റെ മുന്നിലുമുള്ള പ്രിയപ്പെട്ടവരെ, വെൺമണി ഹരിദാസൻ്റെ സ്മൃതി ഈ വർഷത്തിനൊരു സവിശേഷതയുള്ളതായി എനിക്ക് തോന്നിയത് എത്രമാത്രം ശരിയാണെന്ന് അറിഞ്ഞുകൂടാ. 17-ാം തീയതിയാണ് അദ്ദേഹത്തിൻ്റെ ചരമദിനം. അത് 17-ാം തീയതി തന്നെയാണ് നമ്മൾ ഇന്നിവിടെ ആചരിക്കുന്നതും. ഇത് 17-ാം ചരമവാർഷികവുമാണ് എന്ന യാദൃശ്ചികത ചെറുതല്ലാത്തൊരു വിസ്മയമുണ്ടാക്കുന്നു. ഒരു കാര്യം വ്യക്തമായി ഏവർക്കും ബോധ്യമാവുമെന്നാണ് എൻ്റെ വിശ്വാസം. ഹരിദാസേട്ടൻ പാടിയിരുന്ന കാലത്തേക്കാൾ അദ്ദേഹം ഓർമ്മിക്കപ്പെടുന്നത് പാടാതിരിക്കുന്ന കാലത്താണ്. കണ്ണുള്ളപ്പോൾ കണ്ണിൻ്റെ കാഴ്ച എന്ന പഴഞ്ചൊല്ല് പറയുന്നത് പോലെ, ഹരിദാസേട്ടൻ്റെ വേർപാടിന് ശേഷം കഥകളി സംഗീതത്തിൽ ആ ഒരു താവഴിക്ക്, ആ ഒരു വഴിക്ക് നിർമ്മിക്കാനായ മാസ്മരികമായ വശ്യത പേർത്തും പേർത്തും കേൾക്കാൻ ആഗ്രഹിക്കുക മാത്രമല്ല, ആ വഴി പിന്തുടരാൻ ശ്രമിച്ചുകൊണ്ട് പുതിയ ഗായകർ മുന്നോട്ട് വരുന്നതൊക്കെ യഥാർത്ഥത്തിൽ വിസ്മയമുണ്ടാക്കുന്ന ഒരനുഭവം തന്നെയാണ്. ഇപ്പോൾ പുതിയ കാല ഗായകർ പലരും ഒരു കഥ പാടേണ്ടി വരുമ്പോൾ മാതൃകയാക്കുന്നതും പിൻപറ്റാൻ ആഗ്രഹിക്കുന്നതും ശ്രമിക്കുന്നതും കഠിനമായി അതിനുവേണ്ടി ഗൃഹപാഠം ചെയ്ത് ഉറപ്പിക്കുന്നതുമൊക്കെ ഹരിദാസേട്ടൻ്റെ പാട്ടുകളുടെ ഭാഗ്യവശാൽ അവശേഷിക്കുന്ന ബൃഹത്തായ ശേഖരത്തെ ആധാരമാക്കി തന്നെയാണ് എന്നത് ആർക്കും നിഷേധിക്കാനാവാത്ത യാഥാർത്ഥ്യം തന്നെയാണ്. പലരുടെയും തൊണ്ടയിലൂടെ, പലരുടെയും വൈഖരികളിലൂടെ അങ്ങനെ പുനർജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ജീവിതം എന്നതാണ് വെൺമണി ഹരിദാസേട്ടനെ കുറിച്ച് ഒറ്റ വാക്ക് പറയാവുന്ന ഒരു കാര്യമെന്നെനിക്ക് തോന്നുന്നു. ഞാൻ സമയം അപഹരിക്കുകയല്ല, വെൺമണി ഹരിദാസന്റെ ജീവിതം എന്ന് പറയുമ്പോൾ ഞാൻ എപ്പോഴും ഒരു വല്ലാത്ത സാദൃശ്യം എൻ്റെ മനസ്സിൽ തോന്നിയത് പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കാറുണ്ട്. അത് വെൺമണി മഹൻ്റേതാണ്. വെൺമണി മഹൻ ആ വെൺമണി പ്രസ്ഥാന കവികളിൽ, കവികൾ എന്ന് പറയുമ്പോൾ ആ പട്ടികയിൽ ധാരാളം പേരുണ്ട്. മൂവാണ്ടിടകിൽ മറുകരക്കെത്തി മഹാഭാരതം തർജ്ജമ ചെയ്ത കുഞ്ഞുകുട്ടൻ തമ്പുരാൻ മുതൽ, പൂന്തോട്ടമായാലും ഒറോങ്കരയായാലും ശീവുള്ളിയായാലും പെട്ടരഴിയം ഒടുവിൽ അങ്ങനെ കാത്തുള്ളിൽ അച്യുതൻ ചാത്തുക്കുട്ടി മന്നാടിയാർ, ആ പട്ടികയിൽ ആ വെൺമണി പ്രസ്ഥാനം എന്ന് നാമകരണം ചെയ്ത ആ പട്ടികയിൽ ഉൾപ്പെടുന്ന കവികൾ ധാരാളം പേരുണ്ട്. അതിലേറ്റവും കുറച്ച് കവിത എഴുതിയ ആളാര് എന്ന് ചോദിച്ചാൽ, മഹന ഒരു കവിതയും മുഴുവൻ എഴുതിയിട്ടില്ല. ഭൂതിഭൂഷചരിതം മുഴുവനാക്കിയിട്ടില്ല, പൂരപ്രബന്ധം മുഴുവനാക്കിയിട്ടില്ല. ഒരു കവിത, ഒരു സംഗമേശാഷ്ടകം പോലെ അപൂർവം ചിലത് മാറ്റി നിർത്തിയാൽ ഒരു കവിതയും പൂർത്തിയാക്കാതെ ബ്രഹ്മസുമഠമായതിൻ്റെ പടിയിൽ പൂർണ്ണാനുമോദം പരബ്രഹ്മം കണ്ട് അങ്ങനെ ജീവിച്ചു പോയൊരു കവി വെൺമണി കുടുംബത്തിൽ പണ്ട് ജനിച്ചു. ഏറ്റവും കുറച്ച് കവിത എഴുതിയ ആ വെൺമണിയുടെ നാമധേയത്തിലാണ് ആ പ്രസ്ഥാനം പിന്നീട് നാമകരണം ചെയ്യപ്പെട്ടത് എന്നത് ചെറുതല്ലാത്ത അത്ഭുതം ഉണ്ടാക്കുന്നുണ്ട്. വെൺമണി പ്രസ്ഥാനം എന്നാണ് പറയുന്നത്. പ്രസ്ഥാന നായകത്വം കൊടുക്കാനുള്ള അർഹത ആർക്ക് എന്ന കാര്യത്തിൽ ചരിത്രകാരന്മാർക്ക് സംശയമുണ്ടായില്ല. വെൺമണി പ്രസ്ഥാനം എന്തേ ഏറ്റവും കുറച്ച് കവിത എഴുതിയ വെൺമണി പ്രസ്ഥാന നായകനായി മാറിയത്? അല്പായുസ്സായിരുന്നു ഹരിദാസേട്ടനും. സ്വന്തം ഉൽപ്രതിഷ്ഠിതത്തിനു വേണ്ടി, അംഗീകാരത്തിനു വേണ്ടി ഏറെയൊന്നും ക്ലേശിച്ചിട്ടില്ല.
ഞങ്ങളൊക്കെ കഥകളി ഏറ്റെടുത്തിരുന്ന് നടത്തിയിരുന്ന ആദ്യഘട്ടത്തിലൊക്കെ ഒരു കഥ നിശ്ചയിച്ചാൽ ഹരിദാസേട്ടനെ പാടാൻ വിളിക്കണോ ഹൈദരാലിയേട്ടനെ പാടാൻ വിളിക്കുന്നോ എന്ന് ആലോചിക്കുമ്പോൾ പലപ്പോഴും തീരുമാനമെത്തുക ഹൈദരാലി മതി, വിളിച്ചാൽ വരും, ഹരിദാസേട്ടൻ വിളിച്ചാൽ വന്നോളന്നില്ല, അന്ന് മാർഗിക്കൊരു കളി വരും, അദ്ദേഹത്തെ കിട്ടാതെ കണ്ടാവും. പരാതിയില്ല, കളിക്ക് വിളിച്ചില്ലെങ്കിൽ സന്തോഷം എന്നല്ലാതെ ഇത്ര ബുദ്ധിമുട്ടി തിരുവനന്തപുരത്ത് ഞാൻ ഇങ്ങോട്ട് വരണം എന്ന് അദ്ദേഹം ആഗ്രഹിക്കുന്നുമില്ല. പ്രതിഫലത്തെക്കുറിച്ച് പരാതിയില്ല. അന്ന് നേതൃത്വത്തിൽ നിൽക്കുന്ന ഗായകരിൽ ഏറ്റവും കുറച്ചരങ്ങുകൾ പാടിയ മാർഗിയുടെ കളികൾ മാറ്റി നിർത്തിയാൽ കുറച്ചരങ്ങുകൾ പാടിയുന്ന ആ കലാകാരൻ ചിലപ്പോൾ ഹരിദാസേട്ടനാവും. ധാരാളം കളിക്ക് വടക്കോട്ട് വരാറില്ല. വന്ന അരങ്ങുകളിൽ പ്രേക്ഷകരുടെ ഒരു മഹാബഹളമായിരിക്കും, കാരണം ഹരിദാസേട്ടൻ പാടാൻ വരുന്നു എന്ന ആ ആവേശത്തോടുകൂടി കാട്ടാളൻ അദ്ദേഹം പാടുന്നു, പുതിയ രാഗങ്ങളുടെ ചില പ്രയോഗങ്ങളൊക്കെ ഉണ്ടാവും. ഈ മോഹത്തോടെ ടേപ്പ് റെക്കോർഡറുകൾ ഇങ്ങനെ നിറച്ച് കളിയിറങ്ങിൽ അന്ന് കാണുന്നൊരു ദൃശ്യം അത്ഭുതപ്പെടുത്തുന്നതാണ്. പക്ഷേ കീഴ്പ്പടം കുമാരനാശാൻ്റെ കാട്ടാളനാണ് നിശ്ചയിക്കപ്പെട്ടതെങ്കിൽ അതിൻ്റെ പരമ്പരാഗതമായ രീതിയിൽ പാടി അദ്ദേഹം അവസാനിപ്പിക്കും. ഏയ്, മാറ്റമൊന്നും വരുത്താൻ പറ്റില്ല, ആശാന്മാരാ. ഈ ആശാന്മാർ നമ്പീശനാശാനോടുള്ള ബഹുമാനത്തിന് സമാന്തരമായി തന്നെ കുഞ്ചു നായരാശാൻ അദ്ദേഹം ദൈവത്തെപ്പോലെ ആരാധിച്ചിരുന്ന ഒരു കലാകാരനാണ്. രാമൂട്ടി നരാശാൻ, കുമാരൻ നരാശാൻ, പത്മനാഭൻ നരാശാൻ തുടങ്ങിയ ആശാന്മാരുടെ സാന്നിധ്യത്തോടു കൂടി തന്നെ അങ്ങോട്ട് വിനയാന്വിതനാവുകയും കളരിയിൽ പഠിപ്പിച്ചതിനപ്പുറമുള്ള ആ ഭാവനാത്മകമായ കൂട്ടിച്ചേർക്കലുകൾക്കൊന്നുമുള്ള അവസരമല്ല ഇത് എന്ന ഒരു തരം ഉൾവലിയുന്ന പ്രകൃതത്തോടുകൂടി സംഗീതത്തിൻ്റെ ശുദ്ധിയിൽ അഭിരമിക്കുകയും ചെയ്യുന്ന പ്രകൃതം. ദാസോഹം, ഹരിദാസോഹം എന്നാരംഭിക്കുന്നൊരു കൃതി അദ്ദേഹം എഴുതിയിട്ടുണ്ട്. എന്നും ഒരു വിനീതദാസനായി കഥകളിയെ ഉപാസിക്കുകയും കഥകളി അരങ്ങിനെ ഓരോ അരങ്ങിനെയും ഒരു പരീക്ഷണശാല പോലെ മനസ്സിൽ കൊണ്ടു നടക്കുകയും പാടിയ പാട്ടുകൾ കൊണ്ട് ഒരമരത്വം, ഒരു ചിരഞ്ജീവിത്വം നേടുകയും സഹൃദയരുടെ മനസ്സിലെങ്കിലും നേടുകയും ചെയ്ത ആ മഹാനായ കലാകാരൻ്റെ വേർപാടിന് ശേഷം ആരുടെ മരണത്തെക്കുറിച്ച് ഓർക്കുമ്പോഴും നമ്മളുടെ ശൂന്യതയും വിടവും ഒക്കെ പറയും, ആലങ്കാരികമായിട്ടാവും പറയുക. പക്ഷെ ഹരിദാസേട്ടൻ്റെ വേർപാടിന് ശേഷം ഇത്ര കൃത്യമായി കഥകളി സംഗീതത്തിൽ ആ ഒരു ശൂന്യത പ്രേക്ഷകരനുഭവിച്ചറിഞ്ഞ മറ്റൊരു വേർപാടും ഉണ്ടാവില്ല എന്ന് നിസ്സംശയം നമുക്ക് പറയാം. വലിയ ജനപങ്കാളിത്തത്തോടെ അല്ലെങ്കിലും ഹൃദയവിശുദ്ധിയോടെ നിർമ്മമമായി ഹരിദാസേട്ടൻ്റെ ആ സ്മൃതിയുടെ വെളിച്ചത്തിൽ ഇവിടെ കുറച്ച് പേര് ഓടിക്കൂടിയെത്തുന്നു. ഒരു തീർത്ഥാടനം പോലെ വെൺമണി ഹരിദാസേട്ടൻ്റെ സ്മരണ ഓരോ വർഷവും ഇതുപോലെ പുതുക്കപ്പെടുകയാണ്. ഇങ്ങനെ പുതുക്കിയില്ലെങ്കിൽ പോലും അനശ്വരനായ ആ ഗായകൻ കഥകളി പ്രേക്ഷകരുടെ മനസ്സിൽ ചിരസ്ഥായിയായ ഒരു സ്ഥാനം നേടി ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ നാമധേയത്തിലുള്ള പുരസ്കാരം ആദ്യമായി നേടിയ ശ്രീ നാരായണൻ ആണ് ഹരിദാസേട്ടൻ്റെ പാട്ടുവഴികളെക്കുറിച്ച് ഇന്ന് അനുസ്മരണ പ്രഭാഷണം നടത്തുന്നത് എന്നതിലുള്ള സന്തോഷം പോലെ തന്നെ നമ്മെ സന്തോഷിപ്പിക്കുന്ന മറ്റൊരു കാര്യമാണ് ശ്രീ ജ്യോതിഷ് ബാബുവിനാണ് ഈ വർഷത്തെ പുരസ്കാരം എന്നത്. ഒരു കഥ, ജ്യോതിഷനത് ആക്ഷേപമായിട്ട് തോന്നില്ലെങ്കിൽ, ആദ്യഘട്ടത്തിൽ സദനത്തിലെ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ഘട്ടത്തിൽ ജ്യോതിഷ് ബാബുവിനെ പാടാൻ വിളിച്ച സമയത്ത് അദ്ദേഹം പകുതി തമാശയായി പറഞ്ഞൊരു വാക്യമുണ്ട്: പ്രചാരത്തിലുള്ള കഥകളൊന്നും പാടാൻ, നളഗരിതം ഉൾപ്പെടെയുള്ള കഥകളൊന്നും വരി തോന്നുന്നില്ല, ഞങ്ങൾ ഈ പുതിയ കഥകൾ ധാരാളം അങ്ങനെ പാടേണ്ട ചുമതലക്കാരായതുകൊണ്ട് വരികൾക്ക് പോലും പരിമിതിയുണ്ട്, വെച്ചാൽ വരികളുടെ ഓർമ്മശക്തി പോലും കുറവായ ഒരു ഘട്ടത്തു നിന്ന് ജ്യോതിഷിൻ്റെ ഈ 2022 എന്ന വർഷത്തിലെത്തി നിൽക്കുമ്പോൾ കഴിഞ്ഞൊരു 10 വർഷത്തിനിടയിൽ ഉണ്ടാക്കിയ വളർച്ച, ഏറ്റവും പ്രമുഖ ഗായകർ പോലും കൂടെ പാടാൻ ജ്യോതിഷ് വേണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ
ആരുടെ കൂടെ പാടാനും ഏത് വഴി പിന്തുടരാനുമുള്ള കഴിവും കരുത്തും അതിനുള്ള ആത്മബലവും സമാന്തരമായി സംഗീതത്തിലുള്ള അവഗാഹവും ഈ കാലയളവിനുള്ളിൽ നേടാനായിട്ടുണ്ടെങ്കിൽ കഥകളി സംഗീതം പോലെ സംഗീതവുമായി ബന്ധപ്പെട്ട സമസ്ത മേഖലകളിലും തൻ്റേതായ ഒരു ഇടം ഉണ്ടാക്കിയെടുക്കുക എന്നത് ജീവിത ലക്ഷ്യമായി അദ്ദേഹത്തിന് സ്വീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെൺമണി ഹരിദാസ പുരസ്കാരം തീർച്ചയായും 100% അർഹമായ കരങ്ങളിലേക്കാണ് എത്തുന്നത് എന്ന് നമുക്ക് വിശ്വസിക്കുക തന്നെ ചെയ്യാം. ആ ജ്യോതിഷന് ആ പുരസ്കാരം ലഭിക്കുന്നു എന്ന സന്തോഷവും പങ്കുവെച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുകയാണ്. നന്ദി, നമസ്കാരം. ഹരിദാസേട്ടൻ്റെ ഓർമ്മയ്ക്ക് മുമ്പിൽ ആദരവോടെ ശിരസ് ഒരിക്കൽ കൂടി നമിക്കുന്നു. ഈ ചടങ്ങിൽ മുഖ്യ പ്രഭാഷണം നടത്തുന്നത് ശ്രീ കോട്ടക്കൽ നാരായണനാണ്. സ്നേഹപൂർവം ക്ഷണിക്കുന്നു. ആദരണീയനായ കോട്ടക്കൽ ഗോപിനാരാശൻ, യോഗാധ്യക്ഷൻ രാജാനന്ദ്, ഹരിദാസേട്ടൻ്റെ മകൻ ശരത്ത്, ഇന്നത്തെ പുരസ്കൃത ജേതാവ് ജ്യോതിഷ് ബാബു, മറ്റ് വേദിയിലിരിക്കുന്ന മഹത്തുക്കളെ, സദസ്യരെ, എല്ലാവരോടും എൻ്റെ വിനീതമായ നമസ്കാരം. എവിടെയാണ് തുടങ്ങേണ്ടതെന്നൊരു ആശങ്കയിലാണ്. ഒരുവിധം ഹരിദാസേട്ടൻ്റെ പാട്ടിനെക്കുറിച്ചൊക്കെ ഒരുവിധം രാജാനന്ദ് പറഞ്ഞു കഴിഞ്ഞു. ഇനി ഞാൻ എവിടെയാണ് തുടങ്ങേണ്ടതെന്നൊരു അങ്കലാപ്പിലാണ്. ഏതായാലും വ്യക്തിപരമായ ചില അനുഭവങ്ങൾ ഹരിദാസേട്ടനുമായി ഉണ്ടായത് പങ്കുവെക്കാൻ മാത്രമേ ഞാനിവിടെ ആഗ്രഹിക്കുന്നുള്ളൂ. അദ്ദേഹത്തിൻ്റെ പാട്ടുവഴികളെക്കുറിച്ചൊന്നും പറയാൻ ഞാൻ ആളല്ല. ഒരു 1979 80 കാലഘട്ടത്തിലാണ് ചൊവ്വര ക്ഷേത്രത്തിൽ വെച്ച് നളചരിതം 2-ാം ദിവസം കഥ നിശ്ചയിക്കേണ്ടത്. അന്ന് നാട്യസംഘത്തിൽ ഉപരിപഠനത്തിനായിട്ടുള്ള ഫാക്ട് ജയദേവവർമ്മ, അദ്ദേഹം അവിടെ നാട്യസംഘത്തിലെ ഉപരിപഠന വിദ്യാർത്ഥിയാണ്. അദ്ദേഹത്തിൻ്റെ നാടുമായി ബന്ധപ്പെട്ടാണ് ഈ കഥകളി ഉണ്ടായിരുന്നത്. അപ്പം അന്ന് ഞങ്ങളൊക്കെ ഇങ്ങനെ പുറത്തേക്ക് കളിക്ക് പോവുക എന്നുള്ളൊരു സങ്കല്പ അവസ്ഥയിൽ കഴിയുന്ന കാലമാണ്. കാരണം നാട്ടുസംഘത്തിൻ്റെ കളി ഉണ്ടാവും, നമ്മളിവിടെയും പുറത്ത് കളിയേറ്റാൽ ആ കളി ഏറ്റ കളി മുടക്കേണ്ടി വരും. അതൊരു എന്തായാലും അവരെ വിളി നേരത്തെ സൂചിപ്പിച്ചു ഹരിദാസത്തിന് മാർഗീയിലെ കളി ഉണ്ടാവും, കൊണ്ട് വിളിച്ചാൽ വരില്ല എന്ന് പറഞ്ഞ് ഞങ്ങൾക്കും അങ്ങനത്തെ ചില അവസ്ഥകളാണ്. കളിയേൽക്കും, കിട്ടും എന്നുള്ളതെനിക്ക്, കളിയെ പോകാൻ തരാവുന്ന നിലയ്ക്കും, ട്രൂപ്പിൻ്റെ കളി വരും, ആ ഏറ്റ കളി മുടക്കേണ്ടി വരും, അതങ്ങ് പാട്ടാവും, അവരെ വിളിച്ചാൽ വരില്ല. ഇങ്ങനത്തെ അവസ്ഥയിലാണ് അന്ന് ജയദേവർമ്മയുടെ നാടുമായി ബന്ധപ്പെട്ട കളി. അതുകൊണ്ട് നാട്ടുസംഘത്തു നിന്ന് ഞങ്ങൾക്ക് കുറച്ച് വാസുദേവൻ, കേശവൻ, അങ്ങനെ അന്ന് എൻ്റെ സഹപാഠികളായിട്ടുള്ളവരൊക്കെ ഉണ്ടായിരുന്നു. ഫാക്ട് ഭാസ്കരേട്ടനാണ് അന്ന് നളനായിട്ട് 2-ാം ദിവസത്തിൽ നളൻ ചെയ്തിരുന്നത്. ദമയന്തി ആരാന്ന് ഇപ്പം ഓർമ്മയില്ല. ഹരിദാസേട്ടനും കലാമണ്ഡലം ഗോപാലക്ഷേട്ടൻ, പിന്നെ ഞാനും പ്രദീപൻ, കോട്ടക്കലത്തെ പ്രദീപനും, അങ്ങനെ അത്രയും പേരെ അന്നത്തെ കളികൾക്ക് ഉള്ളു പാടാൻ. അപ്പോൾ ഹരിദാസേട്ടനെ കുറിച്ച് ഞാൻ കേട്ടിട്ടേ ഉള്ളൂ, കണ്ടിട്ടൊന്നുമില്ല. അതുവരെ അദ്ദേഹത്തിനായിട്ട് പാട്ട് പറഞ്ഞ് കേട്ടിട്ടുണ്ട്, ഒപ്പം പാടാനുള്ള അവസരമോ ഒന്നും ഉണ്ടായിരുന്നില്ല. അദ്ദേഹം ദർപ്പണയിൽ നിന്ന് ഇവിടെ വന്ന കാലമാണെന്നാണ് ഞാൻ ഓർക്കുന്നത്. ഇവിടെ കളി വിളക്ക് വെച്ച് കഥ തുടങ്ങാറാകുമ്പോൾ ഞാൻ ഗോപാലക്ഷേട്ടനോട് ചോദിച്ചു. അന്നത്തെ പ്രോട്ടോക്കോൾ ഊഴത്തിനനുസരിച്ച് ഹരിദാസേട്ടൻ്റെ കൂടെ പാടേണ്ടത് ഗോപാലക്ഷേട്ടനാണ്. അദ്ദേഹത്തിനോട് ചോദിച്ച് ഞാൻ കൂടെ പാടട്ടെ, ഹരിയേട്ടൻ്റെ കൂടെ പാടിക്കൂടെ. ഗോപാലക്ഷേട്ടൻ പറഞ്ഞു എനിക്ക് വിരോധമില്ല, ഹരിദാസേട്ടനോടൊന്ന് സംസാരിച്ചാൽ മതി. ഞാൻ ചെന്നു, പരിചയപ്പെട്ടു, അങ്ങനെ വിദ്യാർത്ഥിയാണ്, അവിടുത്തെ എൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. കൂടെ പാടിക്കൂട്ടെ എന്ന് ചോദിച്ചു. ഐ അതെന്തത്ര ചോദിക്കാനുള്ളതെന്ന് ചോദിച്ചു. വന്നോളൂ, നമുക്ക് അത്
ഭംഗിയാക്കാം, എന്താ അതിൻ്റെ പ്രയാസം? വളരെ ഒരു മുമ്പൊരു ചെറിയൊരു ശബ്ദത്തിലാണ്, അങ്ങനെ ഒച്ച വർത്തമാനം പറയുമ്പോൾ വല്ലാതെ ഒച്ചയിലൊന്നും പറയില്ല, ഒരു നേരിയ ശബ്ദത്തിൽ അദ്ദേഹം പറയുള്ളൂ. പാട്ടങ്ങനെയല്ല. അന്ന് ദേവാരി രണ്ടാം ദിവസം നമ്മൾ പഠിച്ച ഒരു രീതിയിൽ കൂടെയൊക്കെ തന്നെ എനിക്കന്നിപ്പോൾ പുതിയ വഴികളോ അല്ലെങ്കിൽ പുറത്തുനിന്ന് കേട്ടിട്ടുള്ള വഴികളോ ഒന്നും എൻ്റെ കയ്യിലന്നില്ല. അപ്പം ഹരിദാസേട്ടൻ ആ ശ്ലോകം രണ്ടാമത്തെ വരി ചൊല്ലി കഴിഞ്ഞപ്പോൾ മൂപ്പർക്ക് ഞാൻ ആരാണെന്ന് ഏതാണ്ടൊരു രൂപം കിട്ടി തോന്നുന്നു. അത് കഴിഞ്ഞ് പിന്നെ അദ്ദേഹം വലിയ സംഗീതത്തിലത്തെ പ്രത്യേക പ്രയോഗങ്ങളൊന്നും എടുക്കാതെ എന്നെ കൂടെ കൊണ്ടുപോയി പതിഞ്ഞവതാരംഗങ്ങളൊക്കെ വളരെ നമുക്കൊരു ബുദ്ധിമുട്ടില്ലാത്ത തോതിൽ അദ്ദേഹത്തിന്, എനിക്ക് സംശയമായി, ഞാൻ അദ്ദേഹത്തിനെ ബുദ്ധിമുട്ടിക്കുകയാണോ ഉണ്ടായതെന്ന്. പാടിക്കഴിഞ്ഞപ്പോൾ എനിക്കതാണെന്ന്, കാരണം എനിക്ക് പാകത്തിലായിരുന്നു അന്നത്തെ എൻ്റെ അറിവിന് പാകത്തിനനുസരിച്ച് അദ്ദേഹം വളരെ ഭംഗിയായി നമുക്കൊരു അരങ്ങിലെ കാര്യങ്ങളൊക്കെ എനിക്ക് ധാരണയുണ്ട്. അതുകൊണ്ട് ആവക പ്രയാസങ്ങളില്ല. പക്ഷേ പാടുന്ന രീതിയിലുള്ള അദ്ദേഹത്തിൻ്റെ പ്രയോഗങ്ങളൊന്നും വേണ്ടത്ര പ്രയോഗിക്കാൻ കഴിയാതെ പോയിട്ടുണ്ടോ എന്ന് ഞാൻ ഇന്ന് സംശയിക്കുന്നുണ്ട്. എന്തായാലും അന്ന് എന്നെ അദ്ദേഹം ഈ കുട്ടികളെ കൈപിടിച്ച് കൊണ്ടുപോകുന്ന മാതിരി കൊണ്ടുപോയി ആ രംഗമൊക്കെ വളരെ ഭംഗിയായി അവസാനിച്ച് ഭാസ്കരേട്ടൻ്റെ നടന്നു. ഇതൊക്കെ ഇതാണ് ഓരോ ഓർമ്മയുള്ളത്. പിന്നെ മറ്റ് കാര്യങ്ങൾ പറയുക, അദ്ദേഹത്തിൻ്റെ കൂടെ ഞാൻ ഒരു രണ്ട് കൈ വിരൽ മടക്കാനുള്ള സംഖ്യ ഉണ്ടാവില്ല, അദ്ദേഹത്തിൻ്റെ കൂടെ പാടിയിട്ടില്ല പല കാരണങ്ങളെ കൊണ്ട്. ട്രൂപ്പിലത്തെ പ്രശ്നങ്ങൾ, പുറത്തേക്ക് പോകാനുള്ള അസൗകര്യങ്ങൾ, പിന്നെ അദ്ദേഹം പ്രവർത്തിക്കുന്ന മേഖല കുറേ ദൂരത്തായതുകൊണ്ട് നമുക്ക് എത്തിപ്പെടാനുള്ള അവസരമില്ലാമ, ഇതൊക്കെ കൊണ്ടായിരിക്കാം. പിന്നെ ഒരു സംഭവം ഉണ്ടായത്, കോട്ടക്കൽ വിശ്വംഭര ക്ഷേത്രത്തിലത്തെ ഒരു കളിക്ക് അന്ന് സുഭദ്രാഹരണം മാലയിടലായിരുന്നു അന്നത്തെ കഥ. അപ്പോൾ ഹരിദാസേട്ടൻ്റെ പൊന്നാനിയാണ് എന്ന് ഓർക്കുന്നുണ്ട്. അപ്പം അന്നൊക്കെ നമ്മൾ ഉത്സവകാലത്ത് അതിഥി കലാകാരന്മാരെത്തിയാൽ അവരെ സ്വീകരിക്കുന്ന അവരുടേതായ പരികർമ്മങ്ങളൊക്കെ നമ്മൾ അന്വേഷിക്കണം, അങ്ങനത്തെ ഒരു സ്ഥിതിവിശേഷമാണ്. അപ്പോൾ ഹരിദാസേട്ടൻ 4-5 മണിയാകുമ്പോഴേക്കും കോട്ടക്കലെത്തി അദ്ദേഹത്തിനെ റൂമിലേക്ക് കൊണ്ടാക്കി, ചായ കൊടുക്കൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പോൾ കഥയുടെ കാര്യമൊക്കെ ഇന്നിപ്പോൾ എന്താ കഥ, ഞാൻ പറഞ്ഞിങ്ങനെ സുധാരണ മാലയാണ്. ആഹാ, താൻ കുറച്ച് കഴിഞ്ഞാൽ ഒന്നിങ്ങോട്ട് വരുമോയെന്ന് ചോദിച്ചു. ആ വരാം, എന്താ എന്തെങ്കിലും പ്രത്യേകിച്ച് ഒന്നുമില്ല, താൻ വന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടോ വെച്ചിട്ടാണ് ചോദിച്ചത്. വന്നാൽ മതി, നമുക്കൊന്ന് സംസാരിക്കാനൊക്കെയാണെന്ന് പറഞ്ഞു. 6-7 മണിയാകുമ്പോൾ ചെന്നു. അപ്പോൾ റൂമിൽ അദ്ദേഹം വൃത്തിയായി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ആ മാലയിടലിൻ്റെ ഭാഗം, കഷ്ടഞ്ഞാലും മാലയിടലിൻ്റെ ഭാഗം ഒന്ന് അദ്ദേഹം ഒന്ന് ഓർക്കാൻ, അതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർക്കാൻ വേണ്ടി സംസാരിക്കാൻ വേണ്ടി അതിനാണ് വിളിച്ചതെന്നാണ്. ആ അങ്ങനെ ആ അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിച്ചപ്പോൾ അങ്ങനെ ചെറുതായിട്ടൊക്കെ സൂചിപ്പിച്ച് അങ്ങനെയാണ് ഇങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ വളരെ രസകരമായ ചർച്ചയിലൂടെ അദ്ദേഹത്തിന് മനസ്സിലാക്കാനുള്ളതൊക്കെ, അത് ഓർമ്മിച്ചെടുക്കാനുള്ളതൊക്കെ ഓർമ്മിച്ചെടുത്തത് കഴിഞ്ഞ് ആരാവും കൂടെ പാടാമെന്ന് ചോദിച്ചു. എനിക്ക് അന്ന് പറയാൻ പറ്റില്ല, അന്ന് അന്നത്തെ എനിക്ക് ഞാൻ അവിടെ അദ്ദേഹത്തിൻ്റെ കൂടെ പാടാനുള്ള പ്രോട്ടോക്കോളിൽ പെടുന്ന ആളല്ല, മറ്റാരെങ്കിലും ആയിരിക്കാം. ആ ആട്ടെ, എന്തായാലും ഇത്രയും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് സംസാരിക്കാൻ കഴിഞ്ഞല്ലോ, വളരെ സന്തോഷം. ഇതൊക്കെ ഇങ്ങനെ ഓർത്ത് വയ്ക്കണത് തന്നെ വളരെ സന്തോഷം എന്നൊക്കെ പറഞ്ഞ് നമ്മളെയൊന്ന് പ്രോത്സാഹിപ്പിക്കുകയൊക്കെ ഉണ്ടായി. ഇതൊക്കെയാണ് അദ്ദേഹത്തിന് വ്യക്തിപരമായി എനിക്ക് നേരിട്ട ചില സന്തോഷ അനുഭവങ്ങളുള്ളത്. പിന്നെ പാട്ട് പാടുന്ന വിഷയത്തിൽ എബ്രാന്തിരി ആശാനും ഹരിദാസേട്ടനും ഒരു കൃത്യമായ ഹോംവർക്ക് ചെയ്ത്
അരങ്ങിൽ അവർ വളരെ ശോഭിച്ച് അങ്ങനെ തിളങ്ങിക്കൊണ്ടിരിക്കുന്ന കാലമാണ്, ശ്രദ്ധിക്കാറുണ്ട്. പിന്നീട് ആ കാലഘട്ടത്തിലാണ് ഇവിടെ ചെർപ്പളശ്ശേരി പുത്തനാൽക്കൽ ഒരു കീചകവധം ഉണ്ടായി. അന്ന് ഹരിദാസേട്ടനെ ഇവിടുന്ന് ക്ഷണിച്ചിട്ടുണ്ട്. കുർബാശാൻ്റെ കൂടെയാണ് ഹരിദാസേട്ടൻ അന്ന് കീചകവധം പാടാനുള്ള ഇതുണ്ട്. അതിന് മുമ്പ് എന്തോ പുറപ്പാടം മേളപ്പൊക്കെ ഉണ്ടായിരുന്നു കഴിഞ്ഞ്. അത് കഴിഞ്ഞ് പതിഞ്ഞവതൊക്കെ കഴിഞ്ഞ് കുർബാശാൻ ഹരിനാക്ഷിക്ക് പോകേണ്ട രംഗമായി. അപ്പോൾ കീചവധം കഴിഞ്ഞ് മറ്റെന്തോ കഥയും കൊണ്ടുണ്ട്. അപ്പോൾ അതാണ് ഹരിദാസേട്ടൻ പൊന്നാനി പാടുന്ന അതാ ഭാഗമാവുന്നതാണ് അതിൻ്റെ ഒരു രീതി ഉണ്ടായിരുന്നത്. കുർബാശാൻ കുറച്ച് കഴിഞ്ഞ് ഏയ് ഹരിദാസ് താൻ അങ്ങോട്ട് വരിക എന്ന് പറഞ്ഞു. നമുക്ക് ആ ഹരിനാക്ഷിക്ക് താൻ വരണം കേട്ടോ എന്നാണ്. മൂപ്പര് ഞാനിതൊക്കെ അദ്ദേഹം മൂപ്പര് ഇതൊക്കെ ഞാൻ ഇങ്ങനെ പുറത്തുനിന്ന് വീക്ഷിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു ചലനങ്ങളൊക്കെ. ആ എന്ന് പറഞ്ഞാൽ അത് വളരെ സന്തോഷമായിട്ട് അന്നത്തെ ഒരു കീചകോധം അസാധ്യമായ ഒരു പാട്ടമായിരുന്നു അന്ന്. അതൊന്നും കുർബാശാനും വെൺമണി ഹരിയേട്ടനും കൂടിയിട്ട് ആ കാമ്പോജി രാഗവിസ്താരമൊക്കെ ആരുടെ കയ്യിലെങ്കിലും ഈ ഭാഗത്ത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഓർമ്മിച്ചെടുക്കാൻ കഴിയും വെച്ചാൽ ആരുടെയും കയ്യിലുണ്ടെങ്കിൽ അതൊന്ന് ഇപ്പോൾ പുതിയ യൂട്യൂബിലേക്കോ പുതിയ മാധ്യമങ്ങളിലേക്കോ ഒക്കെ അത് എന്താ പറയണ്ടത് അപ്ലോഡ് ചെയ്യാമെന്നോ അതിൻ്റെ ആരോ കർമ്മങ്ങൾ ചെയ്യേണ്ട അത്ര ഗംഭീരമായിരുന്നു അന്നത്തെ ആരോ ഹരിണാക്ഷിയുടെ കുർബാശ അങ്ങനെ പാടിക്കണം. അദ്ദേഹം എങ്ങനെ അതിന് ആ വാങ്ങിയതിൻ്റെ ഇരട്ടി അങ്ങോട്ട് കൊടുക്കുന്ന എൻ്റെ ഇരട്ടി ഇങ്ങോട്ട് കിട്ടുന്ന എന്ന രീതിയിലുള്ള ഒരു എന്താ പറയേണ്ടത് ഒരു ത്രസിപ്പിക്കുന്ന പാട്ടായിരുന്നു അന്നത്തെ. ഇതൊക്കെയാണ് മനസ്സിലുള്ളത്. ഇത്രയും കാര്യങ്ങളൊക്കെ എനിക്ക് അദ്ദേഹത്തെക്കുറിച്ച് പറയാനുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞു അതിന് പാട്ട് വഴികളെക്കുറിച്ചൊന്നും പറയാൻ ആളല്ല. ഈ എമ്പ്രാന്തിരാശാൻ്റെ കൂടെ അല്ലാണ്ട് അരങ്ങ് തകർത്ത് പാടിയ ഒരു പാട്ടായിരുന്നു ആ ചെർപ്പളശ്ശേരിയിലത്തെ പുത്തനാൽക്കലത്തെ കീചകവധം എന്ന് ഇന്നും മനസ്സിൽ ഓർക്കുന്നുണ്ട്. എന്തായാലും മറ്റൊന്നുള്ളത് ആദ്യത്തെ പുരസ്കാരം എനിക്ക് ലഭിച്ചു എന്നാൽ അത് ഒരു ദിവസം രാമഭദ്രൻ അദ്ദേഹത്തിൻ്റെ അനുജൻ രാമഭദ്രനാണ് എന്നെ വിളിച്ചത്. ഇങ്ങനെ ഒന്ന് ആലോചിക്കുന്നുണ്ട് ഹരിയേട്ടൻ്റെ പേരിലൊരു പുരസ്കാരം കൊടുക്കാൻ അതിന് നാരായണനാണ് വിചാരിക്കുന്നതെന്ന്. അപ്പം ഞാനാകെ എന്ത് അടിസ്ഥാനത്തിലാണ് എന്നുള്ളത് എനിക്ക് ഒരു ഐഡിയയും അന്നുമില്ല ഇന്നുമില്ല. കാരണം അദ്ദേഹത്തിൻ്റെ കൂടെ പാടിയിട്ടില്ല, പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ശിഷ്യത്വം അങ്ങനെയുള്ള അതും പറയാനും കഴിയില്ല. അപ്പോൾ രാമഭദ്രനോട് ചോദിച്ചു ഞാൻ എന്താണ് അതിന് ഒരു അങ്ങനെയല്ല, ഞങ്ങൾ നാരായണനെയാണ് കാണുന്നത്, അതിന് അർഹനായിട്ട് കാണുന്നത്. പിന്നെ ഞാൻ കൂടുതലൊന്നും പറയേണ്ടതില്ലല്ലോ. ആ ഒരു സന്തോഷം സന്തോഷത്തോടെ അത് സ്വീകരിച്ചു. അന്ന് ശരത് തന്നെയാണ് അന്ന് തന്ന പുരസ്കാരം തന്നത്. അതിനുശേഷം അവിടെ വെള്ളാരപ്പള്ളി ഈ പരിപാടികൾ നടക്കുന്ന സമയത്ത് എൻ്റേതായ ചില ഓർമ്മകൾ അവിടെ നിർത്താൻ വേണ്ടി ഞാൻ ശ്രമിച്ചിരുന്നു. അത് പിന്നെ അവിടെ അത് നടക്കാത്തൊരവസ്ഥ വന്നപ്പോൾ അത് പിന്നെ അതങ്ങോട്ട് നിന്നു പോവുകയാണ് ഉണ്ടായത്. എന്തായാലും ഹരിയേട്ടൻ്റെ പേരിൽ പുരസ്കൃതനാവുന്ന ജ്യോതിഷന് എൻ്റെ ഹൃദയം നിറഞ്ഞ ആദ്യത്തെ അവാർഡ് ജേതാവിൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ. മറ്റൊന്ന് എന്നെ വിളിച്ചപ്പോൾ ഇതിന് മുഖ്യ പ്രഭാഷണത്തിന് എന്നെ വേണമെന്ന് പറഞ്ഞപ്പോൾ മാഷ് പറഞ്ഞത് എന്തായാലും ഇനിയൊരു 10-15 കൊല്ലത്തിന് പേടിക്കണ്ട, കാരണം ഇനി ഊഴപ്രകാരം അടുത്ത ആളെ വിളിച്ചാൽ മുഖ്യ പ്രഭാഷണത്തിന് വിഷമം ഉണ്ടാവില്ല. അതാണ് ഇതിന് ഞാൻ അദ്ദേഹത്തിനോട് എപ്പോഴും ചോദിച്ചു ഞാൻ എന്തിനാണ് വരുന്നതെന്നാണ് അദ്ദേഹത്തിനോട് ചോദിച്ചത് പ്രഭാഷണത്തിന്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെ താനാണ് ആദ്യം വാങ്ങിയ ആൾ, അപ്പോൾ താൻ തന്നെയാണ് വരേണ്ടത്. അപ്പോൾ ഇങ്ങനൊരു ലക്ഷ്യം കൂടിയുണ്ട്, ആ ലക്ഷ്യം നിലനിൽക്കും, നിലനിൽക്കട്ടെ. എന്തായാലും ഒരു
അടുത്ത ഊഴപ്രകാരം ഇങ്ങനെ പോകുന്ന സമയത്ത് ഇങ്ങനൊരു 17 കൊല്ലം കഴിയുമ്പോഴേക്കും ജ്യോതിഷന് മുഖ്യപ്രഭാഷണമായിട്ട് എത്താൻ കഴിയുള്ളൂ. 17 കൊല്ലം കഴിയുമ്പോഴേക്കല്ലേ ഉള്ളൂ, അപ്പോഴൊക്കെ അയാൾക്ക് പറയാനും സാധിക്കൂ എന്ന്. മറ്റൊന്നും കൂടുതലൊന്നും പറയുന്നില്ല. ഈ ഒരു അദ്ദേഹത്തെ അനുസ്മരിക്കാനും അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ നമ്മളിലൂടെ സഞ്ചരിപ്പിക്കാനും ഇതിനുവേണ്ടി അവസരം ഒരുക്കിത്തന്ന ഹരിദാസ് ഏട്ടൻ അനുസ്മരണ സമിതിയുടെ എല്ലാ സംഘാടകരോടും അതിൻ്റെ എല്ലാ പ്രവർത്തകരോടും മാത്രമല്ല ഈ ട്രസ്റ്റിൻ്റെ ഭാരവാഹികളും അതിന് ഉത്സാഹിച്ചു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇത്തരത്തിലൊരു വേദി, ഇങ്ങനെ ഒരു സംസാരിക്കാനുള്ളൊരു വേദി ഇത് ഇവിടെ ആദ്യമായാണ് തോന്നുന്നത്. മറ്റൊന്നും യോഗത്തിനൊക്കെ വരാറുണ്ട്, മീറ്റിങ്ങിനൊക്കെ വരാറുണ്ട് എന്നല്ലാണ്ട് ഒരു വേദിയിൽ സംസാരിക്കുക എന്നുള്ള അതും എൻ്റെ ആദ്യമാണ്. അപ്പോൾ ചിലത് തുടക്കം വന്ന സ്ഥിതിക്ക് ഇതിങ്ങനെ എന്തെങ്കിലും തുടങ്ങിയാൽ അത് നിൽക്കാൻ സാധ്യതയില്ല എന്നൊരു മനസ്സ് പറയുന്നുണ്ട്. എല്ലാവരോടും ഒരിക്കൽ കൂടി എൻ്റെ സന്തോഷവും നന്ദിയും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. തുടർന്ന് വെൺമണി പുരസ്കാര സമർപ്പണമാണ് നടക്കുന്നത്. പുരസ്കൃതനായ ശ്രീ ജ്യോതിഷ് ബാബുവിനെ പരിചയപ്പെടുത്തുന്നത് ശ്രീ കെ ടി പ്രദീപാണ്. പ്രദീപിനെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. വേദിയിലിരിക്കുന്നവർക്കും ഇത് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ നമസ്കാരം. എന്നെ ഏൽപ്പിച്ച ജോലി ജ്യോതിഷ് ബാബുവിനെ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ്. പരിചയപ്പെടുത്തേണ്ട ആവശ്യമൊന്നും ജ്യോതിഷ് ബാബുവിനെ സംബന്ധിച്ചില്ല. എന്നാലും എന്നെ ഏൽപ്പിച്ചതിൽ വളരെയധികം സന്തോഷം. മറ്റൊന്നും കൊണ്ടല്ല, ജ്യോതിഷ് ബാബു എൻ്റെ ചിരകാല സുഹൃത്താണ്, എൻ്റെ അയൽ നാട്ടുകാരനാണ്. അപ്പോൾ അദ്ദേഹത്തെ പരിചയപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ സന്തോഷമുള്ള കാര്യമുള്ളൂ. അദ്ദേഹത്തിൻ്റെ സംഗീത വഴികളെക്കുറിച്ചൊന്നും പറയാനോ പരിചയപ്പെടുത്താനോ ഒന്നും കഴിയില്ല. ഒരു കലാകാരന് കലാജീവിതത്തിൻ്റെ ഒരു മറുവശം, വ്യക്തിജീവിതമുണ്ടല്ലോ. അപ്പോൾ അദ്ദേഹം ആ വ്യക്തിജീവിതത്തിലെ ചില ഏതാനും കാര്യങ്ങൾ മാത്രം ഞാനിവിടെ പറയണു, അത്രയേ ഉള്ളൂ. ജ്യോതിഷ് ബാബു മലപ്പുറം ജില്ലയിലെ ആമപ്പൊയിൽ സ്വദേശിയാണ്. ആമപ്പൊയിൽ എന്ന് പറയുമ്പോൾ മലപ്പുറം ജില്ലയുടെ കിഴക്ക് ഭാഗത്ത്, അതായത് കാളികാവ്, വണ്ടൂർ, പോരൂർ, തുവൂർ എന്നീ പറയുന്ന ഏതാനും ഗ്രാമങ്ങളുടെ സമീപപ്രദേശമായ ആമപ്പൊയിലുകാരനാണ്. ആമപ്പൊയിൽ ചക്കുറ്റിപ്പാറയിൽ ശ്രീ കോരുവിൻ്റെയും കമലത്തിൻ്റെയും മക്കളിൽ ഒരാളാണ്. സഹധർമ്മിണി രേഷ്മ, രണ്ട് മക്കൾ സാരംഗ്, സാരമതി. ജ്യോതിഷ് ബാബു സത്യത്തിലെ ഒരു ശാസ്ത്രീയ സംഗീതത്തിൻ്റെയോ അല്ലെങ്കിൽ ഒരു കർണാടക സംഗീതത്തിൻ്റെയോ ഒരു പശ്ചാത്തലമുള്ള കുടുംബത്തു നിന്നും അല്ല വന്നിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും നൈസർഗികമായ ഒരു സംഗീത പാരമ്പര്യം അദ്ദേഹത്തിലുണ്ട് എന്ന് വേണം കരുതാൻ. അദ്ദേഹത്തിൻ്റെ അനുജനും നല്ലൊരു പാട്ടുകാരനാണ്. അദ്ദേഹത്തിൻ്റെ പ്രാഥമിക വിദ്യാഭ്യാസം ഉണ്ടായിട്ടുള്ളത് ആമപ്പൊയിൽ ജി എൽ പി സ്കൂളിലും വെള്ളയൂർ യു പി സ്കൂളിലും അടക്കാക്കുണ്ട് ക്രസൻറ്റ് ഹയർ സെക്കൻഡറി സ്കൂളിലുമാണ്. അവിടെ വേണമെങ്കിൽ നമുക്ക് പറയാവുന്നൊരു കാര്യം, കലാമണ്ഡലം ശങ്കരൻ എമ്പ്രാന്തിരിയാശാൻ്റെ അയൽനാട്ടുകാരനാണ്. അദ്ദേഹം പഠിച്ച വെള്ളയൂർ സ്കൂളിൽ തന്നെയാണ് ജ്യോതിഷ് ബാബുവും പഠിച്ചിട്ടുള്ളത്. കർണാടക സംഗീതത്തിൽ അദ്ദേഹത്തിൻ്റെ ആദ്യ ഗുരു എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ തന്നെ നാട്ടുകാരനായ വി കെ കുമാരൻ എന്ന് പറയുന്ന ഒരു അധ്യാപകനാണ്. പിന്നീട് ശ്രീ നടുവത്ത് ശ്രീരാജ് മാഷ്, ശ്രീ മധു നെല്ലിയോട് ഇവരൊക്കെയാണ് ആദ്യകാലത്ത് ജ്യോതിഷ് ബാബുവിനെ കർണാടക സംഗീതം പഠിപ്പിച്ചിട്ടുള്ളത്. നേരത്തെ പറഞ്ഞു, നൈസർഗികമായ ഒരു സംഗീതം ജ്യോതിഷ് ബാബുവിലുണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ സ്കൂൾ പഠനകാലത്ത് സ്വന്തമായി പ്രയത്നം കൊണ്ട് കലോത്സവവേദികളിലൊക്കെ സമ്മാനം ലഭിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അതാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രധാന കഴിവ് എന്ന് തന്നെ പറയാം. പിന്നീട് കർണാടക സംഗീതത്തിലെ ഗുരുക്കന്മാരെന്ന് പറയുമ്പോൾ സദനത്തിൽ വന്നതിന് ശേഷം
അവിടെ ഉണ്ടായിരുന്നൊരു പ്രഭ ടീച്ചർ വെള്ളിനേടി സുബ്രഹ്മണ്യ മാഷ് ഇവിടെ ഇരിക്കുന്നുണ്ട്, സുബ്രഹ്മണ്യ മാഷ്. അതേപോലെ സദനം ഹരികുമാർ, ഒരു ഔപചാരികമായ രീതിയിലൊന്നും സദന ഹരികുമാർ അദ്ദേഹത്തെ പഠിപ്പിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. എന്നാലും കർണാടക സംഗീതവുമായി ബന്ധപ്പെട്ട സംശയങ്ങളും രാഗപരമായ സംശയങ്ങളൊക്കെ പറഞ്ഞു തന്നത് ആ നിലയ്ക്ക് സദനം ഹരികുമാറിനെയും ജ്യോതിഷ് ബാബു തൻ്റെ ഗുരുസ്ഥാനീയരായിട്ടാണ് തന്നെയാണ് കാണുന്നത്. ഏതൊരു കലാകാരനും തൻ്റെ കലാജീവിതത്തിലെത്തിക്കാൻ, കലാജീവിതത്തിലേക്ക് പോകാൻ ഒരു നിമിത്തം, ഒരു നിയോഗം, അങ്ങനെ ഒരു ഘടകം എന്തായാലും ഉണ്ടായിരിക്കും. അങ്ങനെ ഒരു വ്യക്തി സദനം ജ്യോതിഷ് ബാബുവിൻ്റെ ജീവിതത്തിലുണ്ട്. ഈ കലോത്സവവേദികളിൽ പങ്കെടുക്കാൻ പോകുന്ന യാത്രയിൽ, അല്ലെങ്കിൽ ആ കലോത്സവവേദിയിൽ വെച്ച് യാദൃച്ഛികമായി പരിചയപ്പെട്ട ഒരു നൃത്ത അധ്യാപകൻ, അദ്ദേഹത്തിൻ്റെ തന്നെ നാട്ടുകാരനായ പോരൂർ അനിൽ, അനിൽ മാഷ്, വാണിയമ്പലം അനിൽ മാഷ് എന്നൊക്കെ പറയും, എൻ്റെ കൂടി സുഹൃത്താണ്. അദ്ദേഹത്തോട് യാദൃച്ഛികമായി സംസാരിക്കുന്നതിനിടയിൽ ഈ കർണാടക സംഗീതം പഠിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ താല്പര്യത്തെക്കുറിച്ച്, അതിനുള്ള ഒരു അവസര ഇല്ലായ്മയെക്കുറിച്ച് ഇങ്ങനെ സ്വാഭാവികമായിട്ട് സംസാരിക്കുന്ന രീതിയിൽ അദ്ദേഹമാണ് വാണിയമ്പലത്ത് അന്ന് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരു സംഗീത വിദ്യാലയത്തിൽ പോയി ചേർന്നോളൂ എന്ന് പറയുകയും അദ്ദേഹം ജ്യോതിഷ് ബാബു അവിടെ ചേരുകയും നടുവത്ത് ശ്രീരാജ് മാഷുടെ കീഴിൽ കർണാടക സംഗീതം പഠിക്കാനൊരു അവസരം ഉണ്ടാവുകയും ചെയ്തു. അപ്പോൾ അതൊക്കെ വളരെ ബുദ്ധിമുട്ടിയിട്ടാണ് നടന്നു വന്നിട്ട് തന്നെ വാണിയമ്പലത്ത് വന്ന് പഠിച്ച കാര്യങ്ങളൊക്കെ ജ്യോതിഷ് ബാബു പറഞ്ഞിട്ടുണ്ട്. പിന്നീട് കുറച്ചുകൂടി സൗകര്യത്തിന് വേണ്ടിയിട്ട് കാളികാവിലേക്ക് അദ്ദേഹം തൻ്റെ സംഗീത പഠനം മാറ്റി, എന്നാൽ മധുനെല്ലിയോടെ അവിടെ ക്ലാസ് എടുക്കുന്നുണ്ടായിരുന്നു, അങ്ങോട്ട് മാറ്റി. പക്ഷെ അപ്പോഴും സംഗീതം കൂടുതൽ പഠിക്കണം എന്നുള്ളൊരു താല്പര്യം ഉണ്ടാവുകയും ഈ ഒരു കാര്യത്തെക്കുറിച്ച് അനിൽ മാഷോട് പറയുകയും പലപ്പോഴായിട്ട് ആശങ്കകളൊക്കെ പങ്കുവയ്ക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ ഇരിക്കുകയാണ് പേപ്പറിൽ സദനം അക്കാദമിയിൽ കഥകളി വിദ്യാർത്ഥികൾ എടുക്കുന്നുണ്ട് എന്നുള്ളൊരു പരസ്യം വന്നത്. അനിൽ മാഷ് ചെയ്തത് ജ്യോതിഷ് ബാബുവിനോട് പോലും പറയാതെ ജ്യോതിഷ് ബാബുവിൻ്റെ പേരിൽ ഒരു കാർഡ് അപേക്ഷ അയക്കുകയും ഇൻ്റർവ്യൂ കാർഡ് വരികയും ചെയ്തു. അദ്ദേഹം തന്നെ ജ്യോതിഷ് ബാബുവിൻ്റെ ഒരു ബന്ധുവിനെയും കൂട്ടി പത്തിരിപ്പാലയിലേക്ക് സദനം അക്കാദമിയിൽ ചേർക്കാൻ പോയി. പരിചയമില്ലാത്ത സ്ഥലമായതുകൊണ്ട് പത്തിരിപ്പാലയിൽ എത്തിയപ്പോഴേക്കും ഇൻ്റർവ്യൂവിൻ്റെ സമയമൊക്കെ കഴിഞ്ഞിരുന്നു, അവരെ ഏകദേശം അവസാനിപ്പിക്കാനുള്ള. എങ്കിൽ പോലും ദൂരത്തുനിന്ന് വന്നതല്ലേ, പങ്കെടുത്തോട്ടെ എന്ന് കരുതി ഒരു പാട്ടുപാടാൻ പറയുകയും സദനത്തിൽ ചേർക്കുകയും ചെയ്തു. അങ്ങനെ ആമപ്പൊയിലുള്ള ജ്യോതിഷ് ബാബു സദനം ജ്യോതിഷ് ബാബുവായിട്ട് മാറി. അപ്പോൾ പോലും ജ്യോതിഷ് ബാബുവിന് താൻ പഠിക്കേണ്ടത് കഥകളി സംഗീതമാണ് എന്നുള്ള ഒരു ധാരണയൊന്നും ഉണ്ടായിരുന്നില്ല. പാട്ട് പഠിക്കാൻ പോവുക, പാട്ട് പഠിക്കാനുള്ള താല്പര്യമുണ്ട്, അനിൽ മാഷ് പറഞ്ഞു ചേർന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് താൻ പഠിക്കേണ്ടത് കഥകളി സംഗീതമാണ്. തനിക്ക് തീർത്തും അപരിചിതമായൊരു മേഖല, അപ്പോൾ അതെങ്ങനെ മുന്നോട്ട് പോകുമെന്നുള്ളൊരു ആശങ്ക അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്നതുകൊണ്ട് ഒരു ഘട്ടത്തിൽ വെച്ച് അദ്ദേഹം പഠനം നിർത്താൻ ഉള്ള ഒരു മാനസികമായിട്ട് ആ സമയത്തുണ്ടാവുന്നൊരു ആശങ്കകളാണ്. പ്രത്യേകിച്ചും ഒരു പ്രായത്തിൻ്റേതായ ആശങ്കകളൊക്കെ ഉണ്ടായിരിക്കും. അദ്ദേഹം അത് നിർത്താനുള്ള ഒരു ഘട്ടത്തിലേക്ക് എത്തുകയും അതിനെപ്പറ്റി സംസാരമൊക്കെ ഉണ്ടാവുകയും ചെയ്തു. പിന്നീട് ഒപ്പം പഠിച്ചിരുന്ന ആൾക്കാരുടെ, സഹപാഠികളുടെ, ഗുരുക്കന്മാരുടെ, അനിൽ മാഷുടെ, സർവോപരി കുടുംബത്തിൻ്റെ നിർബന്ധപ്രകാരം സദനത്തിലെ അന്നത്തെ ഗുരുവായിരുന്ന ശ്രീ കലാനിലയം ബാലകൃഷ്ണാശാൻ, ഇവരുടെയൊക്കെ സ്നേഹപൂർവ്വ നിർബന്ധപ്രകാരമാണ് പിന്നീട് തൻ്റെ വഴി കഥകളി സംഗീതമാണ് എന്ന് തിരിച്ചറിയുകയും കഥകളി ഗായകനായി മാറാനുള്ള ഒരു എന്താണ് തീരുമാനമെടുക്കുകയും ജ്യോതിഷ് ബാബു ചെയ്തത്. സദനത്തിൽ അദ്ദേഹത്തിൻ്റെ കഥകളി ഗുരുക്കന്മാർ എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും ശ്രീ കലാമണ്ഡലം നാരായണൻ നമ്പൂതിരി, പാറ നാരായണൻ നമ്പൂതിരി, സദനം ശിവദാസ്, ഇവരാണ് പ്രധാനമായും എല്ലാ കഥകളും പഠിപ്പിക്കുകയും ചടങ്ങുകൾ, സാധകം മുതലായ കാര്യങ്ങളൊക്കെ ജ്യോതിഷ് ബാബുവിനെ പഠിപ്പിച്ച് നല്ലൊരു ഗായകനാക്കി മാറ്റുകയും ചെയ്ത് പ്രധാനമായും ഈ രണ്ട് ഗുരുക്കന്മാർ തന്നെയാണ്.
നേരത്തെ പറഞ്ഞ പോലെ വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ ജ്യോതിഷ് ബാബു ആ ഒരു മേഖലയിൽ നല്ല ഒരു പാട്ടുകാരനായി മാറി. അതിനുള്ള ഒരു ഘടകം എന്ന് പറഞ്ഞാൽ കഥകളി പാട്ടുകാരെ സംബന്ധിച്ച് നല്ലൊരു കഥകളി ഗായകനായിട്ട് മാറണം എന്നുണ്ടെങ്കിൽ ധാരാളം ശിങ്കിടി പാടിക്കൊണ്ട് അരങ്ങത്ത് തൻ്റെ പ്രകടനം കാഴ്ചവെക്കണം. അതിനുള്ള ഒരു ഭാഗ്യം ജ്യോതിഷ് ബാബുവിന് ലഭിച്ചു. ഇന്നത്തെ പ്രഗത്ഭരായ എല്ലാ മുൻനിര പൊന്നാനി പാട്ടുകാരുടെയും കൂടെ പാടാൻ ജ്യോതിഷ് ബാബുവിന് സാധിച്ചിട്ടുണ്ട്. മാടമ്പി സുബ്രഹ്മണ്യ ആശാൻ, അതുപോലെ കോട്ടക്കൽ നാരായണ ആശാൻ, പാലനാട് ദിവാകരൻ, പീഡിച്ചേട്ടൻ എന്നു വേണ്ട പ്രഗത്ഭരായ ഒരുവിധം എല്ലാ ആൾക്കാരുടെയും കൂടെ ശിങ്കിടി പാടാനുള്ള അവസരം അദ്ദേഹത്തിന് ലഭിച്ചു. ഈ ശിങ്കിടി പാടുമ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം, ശിങ്കിടി പാടുന്ന ഒരാളെ സംബന്ധിച്ചുള്ളൊരു വെല്ലുവിളി എന്ന് പറയുന്നത് ആർക്ക് ആരുടെ ശിങ്കിടിയായിട്ടാണോ പാടുന്നത്, ആ പാടുന്ന ആളുടെ വഴികൾ മനസ്സിലാക്കുക, അദ്ദേഹത്തിൻ്റെ സംഗീത രീതികൾ മനസ്സിലാക്കുക, അവരുടെ സംഗീതത്തിന് അനുപൂരകമായ രീതിയിൽ പാടുക. ഈ കഴിവുകളൊക്കെ ഉള്ളതുകൊണ്ട് സദനം ജ്യോതിഷ് ബാബുവാണ് ശിങ്കിടി എന്ന് പറഞ്ഞാൽ ആർക്കും വലിയ അതൃപ്തിയൊന്നും ഉണ്ടായിരുന്നില്ല. മുൻതലമുറയിലെ ആൾക്കാരോടൊപ്പം കൂടി പാടാൻ സാധിച്ചിട്ടുണ്ട്. പറഞ്ഞു ഗംഗാധരാശാൻ്റെ കൂടെ പാടാൻ സാധിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഈ ഒരു ചെറുപ്പകാലത്തിൽ അദ്ദേഹത്തെ പോലെ ഒരാളുടെ കൂടെ പാടാൻ സാധിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അത് ജ്യോതിഷ് ബാബുവിൻ്റെ കലാ കഴിവിന് ഒരു അംഗീകാരം തന്നെയാണ്. പിന്നെ മറ്റൊരു കാര്യം, ശിങ്കിടി പാടുന്നത് പോലെ തന്നെയാണ് പൊന്നാനി പാടാനുള്ള കഴിവ് വേണം. പൊന്നാനി പാടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ആ കഥയെക്കുറിച്ചുള്ള അറിവ് വേണം, അതിൻ്റെ കാലപ്രമാണം ദീക്ഷിക്കണം, ആരാണോ അരങ്ങത്ത് കളിക്കുന്നത് ആ അരങ്ങത്ത് കളിക്കുന്ന നടനെ അനുഗുണമാവുന്ന രീതിയിൽ വേണം പാടാൻ. ഈ വേദിയിൽ വെച്ച് തന്നെ നമ്മൾ ധാരാളം ജ്യോതിഷ് ബാബു പൊന്നാനി പാടിക്കൊണ്ടുള്ള അരങ്ങുകൾ നമ്മൾ ധാരാളം കേട്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കാര്യത്തിലും ജ്യോതിഷ് ബാബു പ്രഗത്ഭൻ തന്നെയാണ്. പിന്നെ ഒരു കഥകളി ഗായകന് വേണ്ട, കഥകളി ഗായകന് എന്നല്ല ഏതൊരു ഗായകനും വേണ്ട ഒരു പ്രധാന ഗുണമാണ് ശബ്ദം. വളരെ മധുരതരമായ ശബ്ദമാണ്, നല്ല ശ്രുതിബോധം, താളബോധം, അക്ഷരസ്ഫുടത, അതുപോലെ സംഗീതത്തെക്കുറിച്ചുള്ള ധാരണ, മനോധർമ്മങ്ങൾ പ്രയോഗിക്കാനുള്ള കഴിവ്. കഥകളിയാവുമ്പോൾ കഥകളി ആ വരികൾ തോന്നൽ, കഥകളി ചടങ്ങുകളെക്കുറിച്ചുള്ള ധാരണ, ഇതെല്ലാം നല്ല പോലെ ചുരുങ്ങിയ കാലം കൊണ്ട് പഠിച്ചെടുക്കാൻ സദനം ജ്യോതിഷ് ബാബുവിന് കഴിഞ്ഞു. ഇതിലപ്പുറം ഒരു കലാകാരന് വേണ്ട മറ്റൊരു ഗുണമാണ് നല്ല പെരുമാറ്റം. പെരുമാറ്റത്തിൻ്റെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ വളരെ സൗഹൃദമായിട്ട് പരിചയപ്പെട്ട എല്ലാവർക്കും അറിയാം, ബഹുമാനിക്കേണ്ട ആൾക്കാരെ ബഹുമാനിക്കാനും വിനയത്തോടുകൂടി പെരുമാറാനും സൗഹൃദം കാത്തുസൂക്ഷിക്കാനും ഞാൻ തന്നെ പരിചയപ്പെടുന്നത്, സദനം ജ്യോതിഷ് ബാബുവിനെ പരിചയപ്പെടുന്നത് തുഞ്ചമ്പറമ്പിലെ ഒരു കഥകളി ഡെമോൺസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് അന്നാണ് ജ്യോതിഷ് ബാബുവിനെ പരിചയപ്പെടുന്നത്. ഞങ്ങൾ തമ്മിൽ ആദ്യമായിട്ടാണ് കാണുന്നത്. അന്ന് കാണുമ്പോൾ പോലും വളരെ കാലമായിട്ട് പരിചയമുള്ള ഒരു രീതിയിലാണ് അന്ന് ജ്യോതിഷ് ബാബു പരിചയപ്പെട്ടെന്ന് സംസാരിച്ചത്. ആ ഒരു ബന്ധം ഇപ്പോഴും തുടർന്നു പോരുന്നുണ്ട്. ഇത്തരം കഴിവുകളൊക്കെ തന്നെയാണ് അദ്ദേഹത്തിന് ഈ ഒരു നിലയിലേക്ക് എത്തിച്ചേർന്നത്. ഇന്ന് ജ്യോതിഷ് ബാബുവിൻ്റെ ഒരു സ്ഥാനം പറയുകയാണെങ്കിൽ, അങ്ങനെ സ്ഥാനം പറയുന്നതിലൊരു വലിയ അർത്ഥമൊന്നുമില്ല, എന്നാലും മുൻനിര ഗായകന്മാരായിട്ട് ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ മാടമ്പി ആശാൻ, പീഡിച്ചേട്ടൻ, കോട്ടക്കൽ നാരായണാശാൻ, പാലനാട് ദിവാകരൻ, കലാനിലി ഉണ്ണികൃഷ്ണൻ ഇങ്ങനെ ഒരു മുൻനിര നിൽക്കുന്നുണ്ടെങ്കിൽ അതിന് തൊട്ട് പിന്നിലായിട്ട് കോട്ടക്കൽ മധുവേട്ടനെ പോലെ, സദനം ശിവദാസേട്ടനെ പോലെ, കലാമണ്ഡലം ബാബു നമ്പൂതിരിയെ പോലെ ഉള്ള ഒരു രണ്ടാം നിര, അവിടെ മൂന്നാം നിരയിൽ നിന്ന് രണ്ടാം നിരയിലേക്കൊരു പാലമിട്ടാൽ അവിടെയാണിപ്പോൾ രണ്ടാം നിരയിലേക്ക് എത്തി കഴിഞ്ഞിട്ടുണ്ട്. മൂന്നാം നിരയിൽ നിന്ന്, മൂന്നാം നിര എന്ന് പറഞ്ഞാൽ മോശപ്പെട്ട നിര എന്നർത്ഥമല്ല കേട്ടോ, നിരകളായിട്ട് പറയുകയാണെങ്കിൽ, അങ്ങനെ നിരകളായിട്ട് പറയുന്നതിലൊന്നും വലിയ അർത്ഥമൊന്നുമില്ല, എന്നാലും ആ ഒരു നിലയിലെത്തി. അങ്ങനെ പറയുകയാണെങ്കിൽ നാളത്തെ ഒരു കഥകളി ഗായകൻ ആയിട്ടുള്ള വാഗ്ദാനമാണ് ശ്രീ സദനം ജ്യോതിഷ് ബാബു. ഇനി സംഗീതത്തിൻ്റെ മറ്റ് കാര്യങ്ങൾ കൂടി പറയാം, പാട്ടുവഴികളെക്കുറിച്ചല്ല. കഥകളി സംഗീതം പോലെ തന്നെ എല്ലാ സംഗീതവും
തനിക്ക് വഴങ്ങുമെന്ന് തെളിയിച്ച ഒരാളാണ് ജ്യോതിഷ് ബാബു. ഒരു സംഗീതവും മാറ്റി നിർത്തപ്പെടേണ്ടതല്ല എന്നും ഏതും തനിക്ക് വഴങ്ങുമെന്നും തെളിയിച്ചതാണ്. ഇപ്പോൾ ഈ കോവിഡ് കാലത്തൊക്കെ അദ്ദേഹം പാടിയ ധാരാളം കഥകളി സംഗീതങ്ങൾ സോഷ്യൽ മീഡിയയിലൊക്കെ എല്ലാവരും കേട്ടിരിക്കും. അതോടൊപ്പം തന്നെ നല്ല രീതിയിൽ പാടിയ ചലച്ചിത്ര ഗാനങ്ങൾ, ബാബുരാജ് മാഷുടെ താനേ തിരിഞ്ഞു മറിഞ്ഞുമെന്ന് പറയുന്ന വളരെ ഭംഗിയായി പാടിയത് ഇപ്പോഴും യൂട്യൂബിലും ഫേസ്ബുക്കിലൊക്കെ ആയിട്ട് കിടക്കുന്നുണ്ട്. വിദ്യാധരൻ മാഷുടെ കൽപ്പാന്തകാലത്തോളം എന്ന് പറയുന്ന പാട്ട് വളരെ ഭംഗിയായിട്ട് ജ്യോതിഷ് ബാബു പാടിയിട്ടുണ്ട്. ഒരു ചാരിറ്റി പ്രവർത്തനത്തിൻ്റെ ഭാഗമായി, കലാകാരന്മാർക്ക് വേണ്ടിയിട്ടുള്ള ചാരിറ്റി പ്രവർത്തനത്തിൻ്റെ ഭാഗമായി റോഡിൻ്റെ അരികിൽ ഒരു മൈക്ക് പിടിച്ചുകൊണ്ട് രവീന്ദ്രൻ മാഷുടെ പ്രമദ്വനം പാടിയതിൻ്റെ വീഡിയോ ഇപ്പോഴും സോഷ്യൽ മീഡിയയിലുണ്ട്. അതൊക്കെ വളരെ ഭംഗിയായിട്ട് ചലച്ചിത്രഗാനം പാടുമ്പോൾ അതിൻ്റേതായ ആ ഒരു വഴി നല്ലപോലെ സൂക്ഷിച്ചുകൊണ്ട് അദ്ദേഹം പാടിയിട്ടുണ്ട്. അപ്പോൾ ഒരു സംഗീതവും മാറ്റി നിർത്തപ്പെടേണ്ടതല്ല എന്നും അദ്ദേഹത്തിന് എല്ലാത്തിനും ഒരു താല്പര്യവുമുണ്ട്. നല്ലൊരു നാടൻ പാട്ട് കലാകാരൻ കൂടിയാണ് ജ്യോതിഷ് ബാബു. ഭക്തിഗാനങ്ങൾ പാടി, ഗാനമേളയ്ക്ക് ഭക്തിഗാനം പാടിയിട്ടും കേട്ടിട്ടുണ്ട്. അതെല്ലാം ചെറിയൊക്കെ ചെറിയ ചെറിയ വീഡിയോ ഒക്കെ ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ കിട്ടാനുണ്ട്. അപ്പോൾ ആ സംഗീതത്തിനോടുള്ള ആ ഒരു താല്പര്യം, ഓരോന്ന് പാടുമ്പോഴും അതിൻ്റേതായ ആ ഒരു ഭംഗി കാത്തു സൂക്ഷിക്കാൻ, ഇതിൻ്റെ നല്ല വശങ്ങളൊക്കെ കഥകളിയിൽ കൊണ്ടുവരാനും, എന്നാൽ ആ കഥകളിയുടെ ആ ഒരു വഴി കാത്തു സൂക്ഷിക്കാനും, അതായത് നല്ല രീതിയിലുള്ള കലർപ്പുകൾ മാത്രം കഥകളിയിലേക്ക് എടുക്കാനും ഉള്ള ജ്യോതിഷ് ബാബുവിൻ്റെ കഴിവ്, അത് വളരെ പ്രശംസിക്കപ്പെടേണ്ടത് തന്നെയാണ്. ഇനി അദ്ദേഹത്തെ തേടിയെത്തിയ പുരസ്കാരങ്ങളുടെ ഒരു ചെറിയ നിരകൾ തന്നെ ഉണ്ട്. ഈ ചുരുങ്ങിയ കാലം കൊണ്ട് കിട്ടിയെന്ന് പറയുമ്പോൾ തന്നെ വളരെ അത്ഭുതം തന്നെയാണ്. ഇരിഞ്ഞാലക്കുട കഥകളി ക്ലബിൻ്റെ പി ബാലനായർ സ്മാരക എൻഡോമെൻ്റ്, എടപ്പള്ളി കഥകളി ആസ്വാദക സംഘത്തിൻ്റെ കലാമണ്ഡലം ശങ്കരനമ്പ്രാതിരി പുരസ്കാരം, മൂഴിക്കുളം നേവത്തേയുടെ ഡി അപ്പുക്കുട്ടൻ നായർ പുരസ്കാരം, തൃപ്പൂണിത്തുറ കഥകളി ക്ലബിൻ്റെ കെ വി കൊച്ചനിയൻ പുരസ്കാരം, തൃപ്പൂണിത്തുറ ഉണ്ണികൃഷ്ണൻ പുരസ്കാരം, ചാലക്കുടി നമ്പീശൻ കഥകളി ക്ലബിൻ്റെ നവഭവ പുരസ്കാരം, സാംസ്കാരിക വകുപ്പിൻ്റെ വജ്രജൂബിലി പുരസ്കാരം, ഇപ്പോൾ ഇതാ കലാമണ്ഡലം വെൺമണി ഹരിദാസ് പുരസ്കാരവും അദ്ദേഹത്തെ തേടിയെത്തിയിട്ടുണ്ട്. തീർച്ചയായും അദ്ദേഹം ഇതിനെല്ലാം അർഹനാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുപോലെ വിദേശ രാജ്യങ്ങൾ, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ധാരാളം അരങ്ങുകൾ പാടിയിട്ടുണ്ട്. അതുകൂടാതെ കേരളത്തിന് പുറത്തും ഇന്ത്യക്ക് പുറത്തും പാരീസിലും സ്വിറ്റ്സർലൻഡിലും കൊറിയയിലും ദുബായിലും ഒക്കെ അദ്ദേഹം അരങ്ങുകളിൽ പാടിയിട്ടുണ്ട്. ഇതൊക്കെയാണ് ജ്യോതിഷ് ബാബുവിൻ്റെ കലാജീവിതത്തെക്കുറിച്ചും വ്യക്തിജീവിതത്തെക്കുറിച്ചും പറയാനുള്ളത്. ഈ വെൺമണി ഹരിദാസ് പുരസ്കാരം ലഭിച്ചതോടുകൂടി സത്യത്തിൽ ആ പുരസ്കൃതനായ എന്ന വ്യക്തിക്ക് ഉത്തരവാദിത്തങ്ങൾ വർദ്ധിക്കുകയാണ്. ഒരു മഹാനായ കലാകാരൻ്റെ പേരിലുള്ള ഒരു അവാർഡ് ലഭിക്കുമ്പോൾ ആസ്വാദകരായ നമ്മളൊക്കെ നോക്കിക്കാണുന്നത് ആ അവാർഡ് ലഭിച്ച വ്യക്തിയാണ്. അപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്തം വർദ്ധിപ്പിക്കുന്നുണ്ട്. അതേസമയം നമ്മളെപ്പോലെയുള്ള ആസ്വാദകരും സംഘാടകർക്കും ഒരു ഉത്തരവാദിത്തമുണ്ട്. ജ്യോതിഷ് ബാബുവിനെ പോലെ ഉള്ള ഒരു കലാകാരനെ, നാളെയുടെ ഭാവി വാഗ്ദാനമായ ഒരു കലാകാരനെ വളർത്തിക്കൊണ്ടുവരാനും നമുക്ക് ഉത്തരവാദിത്തമുണ്ട്. തീർച്ചയായും അതിന് കഴിയണമെങ്കിൽ ധാരാളം പൊന്നാനി പാടാനുള്ള അവസരങ്ങൾ, അതും ചിട്ടപ്പെട്ട കഥകളൊക്കെ പാടി പൊന്നാനി പാടാനുള്ള ധാരാളം അവസരങ്ങൾ ഉണ്ടാവണം, ഉണ്ടാക്കി കൊടുക്കണം. അപ്പോൾ അതിനെല്ലാം അദ്ദേഹത്തിന് സാധിക്കട്ടെ. ഇനിയും അവാർഡുകൾ അദ്ദേഹത്തെ തേടിയെത്തട്ടെ. ഈ ഒരു അവാർഡ് ലബ്ധിയിൽ അദ്ദേഹത്തെ അഭിനന്ദിക്കുന്നതോടൊപ്പം എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ ഈ ചെറിയ പ്രഭാഷണം നിർത്തുന്നു. നമസ്കാരം. തുടർന്ന് പുരസ്കാര സമർപ്പണ ചടങ്ങാണ് നടക്കുന്നത്. പുരസ്കാരം സമർപ്പിക്കുന്നത് ശ്രീ വെൺമണി ഹരിദാസൻ്റെ പുത്രൻ കൂടിയായ ശരത്ദാസാണ് എന്നത് നമുക്ക് ഏവർക്കും വളരെ സന്തോഷം ഉളവാക്കുന്ന കാര്യമാണ്. ശരത്ദാസിനെയും അത് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ജ്യോതിഷ് ബാബുവിനെയും സ്നേഹത്തോടെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. Gracias.
ശ്രീ ശരത്ദാസ് ഏതാനും വാക്കുകൾ സംവദിക്കുന്നു, സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. ഗുരുനാഥ ശരണം. വേദിയിൽ എത്രയും ബഹുമാനപ്പെട്ട ഗോപിനാഥ് ആശാൻ, അധ്യക്ഷൻ രാജാനന്ദേട്ടൻ, പ്രിയ ദാമോരേട്ടൻ, ഞാൻ ജനിച്ച് വീണ മുതൽ ദാമോരേട്ടനെ ദാമോരേട്ട എന്ന് തന്നെയാണ് വിളിക്കുന്നത്. പ്രായത്തിൻ്റെ വ്യത്യാസം ഉണ്ടെങ്കിൽ അതേപോലെ കൃഷ്ണേട്ടനും അതെ. അപ്പോൾ ബാക്കി ഇന്നത്തെ അവാർഡ് ലഭിച്ച പ്രിയ ജ്യോതിഷ് ബാബു, ദാസേട്ടൻ, ബാക്കി പീതാംബരേട്ടൻ, എല്ലാവർക്കും, നാരായണേട്ടൻ, എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. സന്നിഹിതരായിരിക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും നമസ്കാരം. ഈ വേദിയിൽ അങ്ങനെ പ്രസംഗിക്കാനുള്ളൊരു യോഗ്യതയൊന്നും എനിക്കില്ല. ആകെ എപ്പോഴും പറയാറുള്ള പോലെ അച്ഛനെ ഓർമ്മിക്കുന്നതിലുള്ള സന്തോഷം, അത് എൻ്റെ കുട്ടിക്കാലത്ത് എനിക്ക് ഒരുപാട് അച്ഛൻ്റെ കഥകളി വേദികളിൽ പാടി കേൾക്കാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടില്ല. അതൊക്കെ ആരാധകർക്കാണ് കിട്ടിയിട്ടുള്ളത്. കാരണം ഒന്നാമത് കഥകളിയെക്കുറിച്ച് പഠിച്ച് വരുന്നതിൻ്റെ അച്ഛൻ രാവിലെ രാത്രി പോകും. ഞാൻ എനിക്ക് ഓർമ്മയുള്ള കാലം മൂലം അങ്ങനെയാണല്ലോ. എൻ്റെക്കും അനിയനൊക്കെ അച്ഛൻ രാത്രി പോകുന്നു വരുന്നു. അപ്പോൾ അച്ഛൻ്റെ ജോലി അങ്ങനെയാണ്, പാട്ടാണ്. അത് എന്താണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു പക്വത അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്നില്ല. പിന്നീട് പതുക്കെ 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 ആരാധകരൊക്കെ ഒരുപാട് പേര്, ആശാന്മാരൊക്കെ വീട്ടിലേക്ക് വരും, ആരാധകരൊരുപാട് വീട്ടിലേക്ക് വരാറുണ്ട്. മാർഗി എന്ന് പറഞ്ഞ സ്ഥലത്ത് അച്ഛൻ പോകുന്നു വരുന്നു ജോലിക്ക്, ആ ഒരു രീതിയിലുള്ള അറിവ് എനിക്കുണ്ടായിരുന്നുള്ളൂ, എനിക്കും അനിയനുമൊക്കെ. പിന്നീട് വളർന്ന് വളർന്ന് വലുതായപ്പോഴാണ് അച്ഛൻ്റെ മഹത്വത്തെക്കുറിച്ച് മറ്റുള്ള ആരാധകരൊക്കെ പറഞ്ഞു കേൾക്കുമ്പോഴാണ് നമുക്ക് ബോധ്യമാവുന്നത്. വേദിയിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വേദിയിൽ പോയിട്ട് ഇരുന്ന് കാണാൻ അച്ഛൻ സമ്മതിച്ചിട്ടുമില്ല. ഇപ്പോൾ തിരുവനന്തപുരത്തെ കഥകളിക്ക് നമ്മൾ പോകണമെന്ന് പറയുമ്പോൾ നിങ്ങൾ വരണ്ട, അതെന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് വെച്ചാൽ പരിഭ്രമമായിട്ടാണോ, ശരിക്ക് മനസ്സിലാവാറുണ്ട്. കാരണം ഇപ്പോൾ ഞാൻ ഇപ്പോൾ എൻ്റെ മേഖല വേറൊരു മേഖലയാണ്. ഇപ്പോൾ ഏഷ്യാനെറ്റിൻ്റെ ഏതെങ്കിലും ഒരു പരിപാടി നടക്കുമ്പോൾ ഞാൻ അന്നൊരു ഡാൻസ് കളിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ ഭാര്യ കുട്ടികളൊക്കെ വരണം എന്ന് പറയുമ്പോൾ ഞാനിപ്പോൾ പറയാറുണ്ട്, അയ്യോ നിങ്ങൾ വരണ്ട. അപ്പോൾ അച്ഛൻ്റെ പരിഭ്രമം എന്തായിരുന്നു എന്നുള്ളത് അങ്ങനെ എനിക്ക് മനസ്സിലാവാറുണ്ട്. പിന്നീട് എന്തോ ഒരു ഭാഗ്യത്തിലാണ് ഒരിക്കലും എനിക്ക് അങ്ങോട്ട് തോന്നി, എനിക്കും എന്താ പറയുക അനിയനും, അച്ഛൻ്റെ പാട്ട് നമുക്കൊന്ന് റെക്കോർഡ് ചെയ്താലോ. അങ്ങനെയാണ് അച്ഛനെ ഒരു ദിവസം, അച്ഛന് വേണ്ടപ്പെട്ട കലാകാരന്മാർ അല്ലെങ്കിൽ അപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള കലാകാരന്മാരെ കൂട്ടിയിട്ട് എൻ്റെ പരിചയമുള്ള ഒരു സ്റ്റുഡിയോയിലേക്ക് ഞാൻ കൊണ്ടുപോവുകയും അവിടെ ഒരു ദിവസം രാവിലെ മുതൽ വൈകുന്നേരം വരെ അച്ഛന് ഇഷ്ടമുള്ള പദങ്ങൾ മുഴുവൻ പാടിക്കോളൂ. അതൊന്ന് അത് പുറത്തേക്ക് ഇറക്കാൻ വേണ്ടിയിട്ടായിരുന്നില്ല, സത്യം പറയുകയാണെങ്കിൽ. അത് എനിക്ക് അനിയനും അമ്മയ്ക്കും പിന്നെ എൻ്റെ കുട്ടികൾക്കൊക്കെ കേൾക്കാനായിട്ട് ഞാനത് സൂക്ഷിച്ച് വയ്ക്കാനായിരുന്നു എൻ്റെ ആദ്യത്തെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അച്ഛനെ കൊണ്ടുപോയി, അങ്ങനെയാണ് ആ സി ഡി ഉണ്ടായത്. ആ രണ്ട് സി ഡികളും ഉണ്ടായതിൻ്റെ ഒരു ഇത് പറയുമായിരുന്നു. പിന്നീട് ഒരു നാലഞ്ച് സി ഡികൾ അച്ഛനും ഞാനും കൂടി ഇരുന്ന് ഇങ്ങനെ തയ്യാറാക്കിക്കൊണ്ടിരുന്നാൾ, ഏതൊക്കെ പദങ്ങൾ പാടണം, അത് എങ്ങനെ പാടണം എന്നൊക്കെയുള്ളൊരു ലിസ്റ്റ് ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അപ്പോഴേക്കുമാണ് അച്ഛൻ്റെ വിയോഗമുണ്ടായത്. അപ്പോൾ എന്തായാലും ഇത്രയും എന്താ അച്ഛനെ സ്നേഹിക്കുന്ന ആൾക്കാരെ കാണുമ്പോൾ, ഇപ്പോഴും ഈ 17 വർഷത്തിന് ശേഷവും അച്ഛനെ സ്നേഹിക്കുന്നവരെ കാണുമ്പോൾ വളരെ വളരെ സന്തോഷമേ ഉള്ളൂ. ഇനിയും കഥകളി ലോകത്ത് അച്ഛൻ്റെ പേര് മായാതെ നിൽക്കട്ടെ എന്ന് മാത്രമാണ് എൻ്റെ പ്രാർത്ഥന. അപ്പോൾ വാഴങ്കട കുഞ്ചുനായർ ട്രസ്റ്റിനും അതേപോലെ തന്നെ ദാമോരേട്ടനും എൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എൻ്റെ കുടുംബക്കാർ, പ്രത്യേകിച്ച് വെൺമണിയും ഇടത്തറ മൂത്ത എടുത്തുമനക്കലെ ഒക്കെയുള്ള എൻ്റെ സ്വന്തം ബന്ധുക്കളോടൊക്കെ എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. പ്രദീപൻ്റെ പേര് വിട്ടുപോയിട്ട് ഇപ്പോൾ പെട്ടെന്ന് ഓർമ്മ വന്നു, പ്രദീപൻ. അപ്പോൾ വളരെ മനസ്സ് തുറന്നുകൊണ്ട് ഞാൻ നന്ദി അറിയിച്ചുകൊണ്ട് ജ്യോതിഷ് ബാബുവിനെ ഒരിക്കൽ കൂടി അഭിനന്ദിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. തുടർന്ന് അനുമോദന പത്ര സമർപ്പണമാണ്. അത് നൽകുന്നത് ദാമോദരൻ മാസ്റ്ററാണ്. അത് വായിക്കുന്നതിന് വേണ്ടി കെ ടി പ്രദീപിനെ ക്ഷണിക്കുന്നു.
അനുമോദന പത്രത്തിൻ്റെ ഏതാനും കോപ്പികൾ വിതരണം ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും അത് വായിക്കാവുന്നതാണ്. അനുമോദന പത്രം വെൺമണി ഹരിദാസ് അനുസ്മരണ സമിതി. 2022 വെൺമണി ഹരിദാസ് പുരസ്കാരത്തിന് അർഹനായ ശ്രീ സദനം ജ്യോതിഷ് ബാബു, പേരൂർ ഗാന്ധി സേവാ സദനം കഥകളി അക്കാദമിയിലെ സംഗീതാധ്യാപകനാണ്. മലപ്പുറം ജില്ലയിലെ ചക്കുറ്റിപ്പാറയ്ക്കൽ ശ്രീ കോരു ശ്രീമതി കമലം എന്നിവരുടെ മകൻ. സംഗീതത്തിൻ്റെയോ കഥകളിയുടെയോ പശ്ചാത്തലമില്ലാതിരുന്ന ബാബു സ്കൂളിൽ പദ്യം ചൊല്ലിയും പാട്ടുപാടിയും ശ്രദ്ധ നേടി. പാട്ടിനോടുള്ള താല്പര്യം മനസ്സിലാക്കിയ ഏട്ടൻ അനുജനെ ഗാന്ധി സേവാ സദനത്തിൽ ചേർത്തു. 8 വർഷം അവിടെ പ്രഗത്ഭരായ ഗുരുനാഥന്മാരുടെ കീഴിൽ പഠനം നടത്തി. കലാമണ്ഡലം പാറ നാരായണൻ നമ്പൂതിരി, സദനം ശിവദാസ് എന്നിവരാണ് പ്രധാന ഗുരുനാഥന്മാർ. മികച്ച കഥകളി ഗായകനായി അരങ്ങിൽ തിളങ്ങുന്ന ശ്രീ സദനം ജ്യോതിഷ് ബാബുവിന് ഈ പുരസ്കാരം നൽകുന്നതിൽ ഞങ്ങൾക്ക് ഏറെ സന്തോഷമുണ്ട്. ഇരിങ്ങാലക്കുട കഥകളി ക്ലബ്ബ്, കലാമണ്ഡലം ശങ്കരൻ എമ്പ്രാന്തരി സ്മാരക സമിതി, തൃപ്പൂണിത്ര കഥകളി ആസ്വാദക സദസ്സ്, ചാലക്കുടി നമ്പീശൻ സ്മാരക കഥകളി ക്ലബ്ബ് എന്നിങ്ങനെ പലരും പുരസ്കാരങ്ങൾ നൽകി അദ്ദേഹത്തിന് ആദരിച്ചിട്ടുണ്ട്. വെൺമണി ഹരിദാസ് പുരസ്കാര ലബ്ധി കഥകളി സംഗീത രംഗത്ത് കൂടുതൽ സർഗാത്മകമായി ഇടപെടാൻ അദ്ദേഹത്തിന് പ്രചോദനമാകട്ടെ എന്ന ആശംസകളോടെ യദു വെൺമണി, പ്രസിഡന്റ്, ദാസ് MD, സെക്രട്ടറി. ഈ വേദിയിൽ തുടർന്ന് ആമുഖ ഭാഷണത്തിൽ സൂചിപ്പിച്ച ശ്രീ കോട്ടയ്ക്കൽ നാരായണൻ വെൺമണി പുരസ്കാരത്തിൻ്റെ പ്രഥമ ജേതാവായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പുരസ്കാരം നൽകിയതിന് ശേഷം തുടർന്ന് വളരെ നല്ല രീതിയിൽ ഈ പുരസ്കാര സമർപ്പണ ചടങ്ങുകൾ നടന്നു വരുന്നുണ്ട്. ഈ വർഷത്തെ ആമുഖ ഭാഷണത്തിൽ സൂചിപ്പിച്ച പോലെ തന്നെ അദ്ദേഹം മുഖ്യപ്രഭാഷണം നടത്താൻ കഴിഞ്ഞതിലുള്ള സന്തോഷം സൂചിപ്പിച്ചുകൊണ്ട് ഇതിൻ്റെ സംഘാടക സമിതി അദ്ദേഹത്തിനൊരു അംഗവസ്ത്രം നൽകി അനുമോദിക്കുന്നു. അത് വിനയപൂർവ്വം സ്വീകരിക്കണമെന്ന് അപേക്ഷിക്കുന്നു. കോട്ടയ്ക്കൽ ഗോപിനായർ ആശാനാണ് അത് നൽകുന്നത്. ആശാനെയും സ്നേഹത്തോടെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. തുടർന്ന് സദനം ജ്യോതിഷ് ബാബുവിന് സദനത്തിലെ ദീർഘകാലം ആശാനായി സേവനമനുഷ്ഠിച്ച ശ്രീ നരിപ്പറ്റ ആശാൻ ഒരു അംഗവസ്ത്രം നൽകി ആദരിക്കുന്നുണ്ട്. ആശാനിൽ നിന്നും ഏറ്റുവാങ്ങുന്ന ഈ പുരസ്കാരം ജ്യോതിഷ് ബാബുവിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഗുരുനാഥൻ്റെ അനുഗ്രഹമായിരിക്കുമെന്ന് നമുക്ക് മനസ്സിലാക്കാം. സ്നേഹത്തോടെ നരിപ്പറ്റ ആശാനെ അന്ന് നൽകുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു. നരിപ്പറ്റ ആശാൻ 2 വാക്ക് അനുഗ്രഹ ഭാഷണം നടത്തുന്നു. നടത്തണം അദ്ദേഹം വളരെയധികം സംസാരിച്ചതായി നമുക്ക് അനുഭവപ്പെടുന്നുണ്ട്. എന്തായാലും വളരെ സന്തോഷം നരിപ്പറ്റാശാൻ. തുടർന്ന് കോട്ടയ്ക്കൽ ഗോപിനായരാശാൻ 2 വാക്ക് സംസാരിക്കും. കുഞ്ഞുനാരാശാൻ്റെ ഇപ്പോൾ നമ്മുടെ ഈ വേദിയിലുള്ള എൻ്റെ സുഹൃത്തുക്കളും
ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന എല്ലാ വ്യക്തികളും ഈ ഹരിദാസൻ വൺമണി ഹരിദാസൻ്റെ കുടുംബ വ്യക്തികളും എല്ലാവർക്കും എൻ്റെ വിനീതമായ കൂപ്പുകയും ഞാൻ എന്താണ് എൻ്റെ കാലിനും പക്ഷേ വരാൻ വയ്യാലോ എന്നിങ്ങനെ വിചാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു ഒരു ബോധോദയമുണ്ടായെന്ന് പറയാം. അതിന് കാരണത്താൽ ഇന്നലത്തെ പേപ്പറിൽ കൊടുങ്ങല്ലൂർ കുഞ്ഞുണ്ണി തമ്പുരാൻ്റെ ഒരു വിഷയം അദ്ദേഹത്തിൻ്റെ ആ പ്രബോധം വായിച്ചപ്പോൾ അത് മുഴുവൻ ശരിയായിട്ടില്ല എനിക്ക് അറിയാം. അപ്പോൾ ആ വെൺമണി അറിയാം, ആ വെൺമണി ഒരു സിനിമയായിരുന്നു ഈ കുഞ്ഞോട്ടം നമ്പുരാൻ്റെ അച്ഛൻ. അങ്ങനെ ആ അദ്ദേഹം പഠിച്ച് വന്നങ്ങനെ കോട്ടയ്ക്കലെ കല്യാണം കഴിച്ചത്. അപ്പോൾ ആ കോട്ടയ്ക്കൽ കല്യാണം കഴിച്ചത് മനോരമ തമ്പുരാട്ടി, നല്ല കവിയാണ്. അപ്പോൾ ആ കവിത്വത്തിൻ്റെ ഒരു ബഹളായിരുന്നു കോട്ടയത്തിൽ. അങ്ങനെ സമയത്താണ് അദ്ദേഹം എന്തൊക്കെ എഴുതിക്കൊണ്ടിരിക്കണം, എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ അത് എഴുതാൻ അവിടെ അന്ന് പി എസ് വരയാണ് ഭരിച്ച പി എസ് വരയുടെ നേരാ അനുജൻ നേരാ നേരല്ല ഏറ്റനുജി മക്കളാണ് കൃഷ്ണവാരിയർ. പിന്നെ നമ്മുടെ കലാമണ്ഡലം പേപ്പറുകളില്ലേ എന്താ, അപ്പോൾ രണ്ടാളുണ്ടായിരുന്നു, ആ രണ്ടാൾ കൂടി സംസാരിച്ചു കൊണ്ടിരിക്കും. ഇദ്ദേഹം ഇങ്ങനെ പറയും, ആ പറഞ്ഞാൽ രണ്ട് വാക്ക് ഒപ്പം പറയും, അപ്പോൾ അത് എഴുതണം. അപ്പോൾ ഏന്ന് ചോദിച്ചാൽ ചിത്തോറിൽ എന്താ ശ്രദ്ധിക്കാത്തത് എന്ന് അദ്ദേഹം അവിടെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയുള്ള ആ വ്യക്തി അപ്പോൾ ഒരു ആ വൺമണി കുടുംബം തന്നെ പറയാം, അങ്ങനെ ആ അവിടെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് പേപ്പർ വായിച്ചപ്പോൾ പേപ്പർ മുഴുവൻ എഴുതിയിട്ടില്ലാത്തോ, അങ്ങനെ കോട്ടയ്ക്കലത്തെ വിഷയം എഴുതിയിട്ടില്ല. അങ്ങനെ ഈ കുഞ്ഞോട്ടം നമ്പുരാൻ്റെ കാലശേഷം ആ അവിടെ ഇപ്പോൾ ഒരു 4-10 കൊല്ലം മുമ്പ് അവിടെ കോവിലകത്ത് കോവിലത്തിൻ്റെ ഉള്ളിൽ ഒരു പുലരി പറഞ്ഞ ഒരു വീട്ടിലാണ് എനിക്കൊരു വീടുണ്ട്. അപ്പോൾ അവിടെ ആ കുടുംബ യോഗം ഉണ്ടായിട്ടുണ്ട്. ആ കുടുംബയോഗത്തിൽ കാര്യങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവിടെയുള്ള ഒരു തമ്പുരാൻ പറഞ്ഞു ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട് ആ കുഞ്ഞോട്ടം തമ്പുരാൻ ഇപ്പോൾ ഗോപി താമസിക്കുന്ന ഈ പുലരി എന്ന സ്ഥലത്ത് ആ കുടുംബത്തിൻ്റെ മുകളിലായിരുന്നു അവിടെ. അപ്പോൾ ഗോപി താമസിക്കാൻ സ്ഥലം വെൺമണി ഹരിദാസൻ്റെ മകനായുള്ള കുഞ്ഞോട്ടം തമ്പുരാൻ്റെ അദ്ദേഹത്തിൻ്റെ എഴുതിക്കൊണ്ടിരിക്കുന്ന ആ ഒരു സ്ഥലമാണത് എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ വല്ലാത്ത ഒരു ഒരു ആവേശം തോന്നി. അങ്ങനെ അപ്പോൾ ഈ വെൺമല അത് മാത്രമല്ല ഞാൻ കുറച്ച് കാലത്ത് ഒരു കുറച്ച് ദിവസം ഈ വെൺമണി എല്ലാവരുടെ നിങ്ങളുടെ പ്രേമ ഞാൻ ഒരു കഥകളിയുടെ ശാസ്ത്രനേത്ര പൗരമേ എന്നൊരു പദം ചെല്ലിയടിച്ചിട്ട് വേറെ കെട്ടിച്ചിട്ടുണ്ട്. അതിൻ്റെ പുറമെ ഈ വെൺമണി എല്ലാവരും പറഞ്ഞ വെക്കരി നമ്മുടെ എമ്പറാൻ്റെയും അതിൽ നാളും കൂടിയിട്ട് എംപ്രാറ്റയ്ക്ക് നിന്ന് പാടാൻ വയ്യ നിന്നിട്ടാണ് പാടുക. അങ്ങനെയാണ് അവിടെ ചെയ്ത് കൊണ്ടിരിക്കുന്നത്. ആ കുറേ കഴിഞ്ഞപ്പോൾ അദ്ദേഹം പോയി നമ്മളെ വിട്ടുപോയി കഴിഞ്ഞു. പിന്നെയാണ് ഹരിദാസൻ്റെ സ്വന്തം നിലയ്ക്കുള്ള കഴിവ് പ്രകടിപ്പിച്ചത്. അദ്ദേഹത്തിൻ്റെ ആ കഴിവ് എന്താണെന്ന് പറയാൻ ഇപ്പോൾ ഒരു കാര്യം എന്ന് പറയാൻ പറ്റില്ല. കഥകളി എന്ന് പറഞ്ഞ പറഞ്ഞാൽ ആ കഥകളിയിൽ ഞാൻ പ്രവർത്തിച്ച് തുടങ്ങിയിട്ട് 83 കൊല്ലം കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ കാലഘട്ടത്തിൽ അന്ന് ഉള്ള മഹാക്യാമന്മാരായുള്ള വ്യക്തികൾ നമ്മുടെ കേശവൻ നായർ, വെങ്കടേഷ് ഭാഗവത്, അങ്ങനെയുള്ള മഹാവ്യക്തികളുടെ ഒപ്പം നിൽക്കുക. എൻ്റെ ഞാൻ വേഷം കെട്ടിയിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഈ കഥകളി എന്ന് പറഞ്ഞ ആ ഒരു ഉത്തമ കല വളരെ വളരെ ശരിയാണ്. അദ്ദേഹത്തിൻ്റെ ആ കുജുദാരാശാൻ്റെ കീഴിൽ 7 കൊല്ലം മൊത്തം 13 കൊല്ലം കഥകളി പഠിച്ചിട്ടുണ്ട്.
അപ്പോൾ ആ കഥ എല്ലാവരുടെയും കുറേശ്ശെ കുറേശ്ശെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. അത് നമ്മൾക്ക് ഈ നമ്മുടെ ഈ രംഗത്ത് കുഞ്ഞുനാരായണൻ്റെ രംഗത്ത് അവതരിപ്പിക്കാനും അത് വേണ്ടത് അത് വന്മണി ഇത് തുടങ്ങിയ കാലത്ത് അവിടെ പോയിട്ട് ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. അതൊക്കെ ശരത്തിനൊക്കെ അറിയാം. അപ്പോൾ അങ്ങനെയുള്ള കഥ കഥകളിന് ഇത് എനിക്ക് എന്ന് വന്ന് ഇതിൽ രണ്ട് വാക്ക് പറയുവാൻ അവസരം തന്ന ഇതിൻ്റെ സംഘാടകർക്കും ഇതിലെല്ലാവർക്കും എല്ലാവർക്കും സംഘാടകർക്കും എല്ലാവർക്കും എൻ്റെ വിനീതമായ കൂപ്പുകൈ പഠിച്ചുകൊണ്ട് നോക്കുന്നു. നമസ്കാരം. തുടർന്ന് നമ്മളോട് സംവദിക്കുന്നു പുരസ്കൃതനായ ശ്രീ ജ്യോതിഷ് ബാബു. ജ്യോതിഷ് ബാബുവിനെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിലുമുള്ള ഓരോരുത്തർക്കും വിശിഷ്ട വ്യക്തികൾക്കും നന്ദി അറിയിക്കുന്നു, സന്തോഷം അറിയിക്കുന്നു. കുറേ പറയണം എന്നൊക്കെ മനസ്സിൽ വിചാരിച്ച് വന്നു, പക്ഷേ ഇപ്പോൾ എല്ലാം ചോർന്നു പോയി. സത്യം പറയാം, ഈ വേദിയിൽ നിൽക്കാൻ എന്നെ പ്രാപ്തനാക്കിയ എൻ്റെ മാതാപിതാക്കളോടും ഗുരുനാഥന്മാരോടും സർവോപരി കഥകളി സംഘാടകരോടും കഥകളി നടത്തുന്ന എല്ലാവരോടും ആസ്വാദകരോടും നന്ദിയും സ്നേഹവും. പിന്നെ ഈ പുരസ്കാരത്തിന് എന്നെ തിരഞ്ഞെടുത്ത വെൺമണി ഹരിദാസ് സ്മാരക അതിൻ്റെ നടത്തിപ്പ് ഭാരവാഹികൾക്കും സ്നേഹവും നന്ദിയും മാത്രം അറിയിച്ചുകൊണ്ട് ഞാൻ കുറേ സംസാരിക്കണം എന്നൊക്കെ വിചാരിച്ചിരുന്നു, പ്ലാൻ ചെയ്ത് വന്ന, പക്ഷെ എനിക്ക് ശബ്ദം പോലും അടഞ്ഞു പോയ ഒരവസ്ഥ. എല്ലാവരോടും നന്ദിയും കടപ്പാടും സ്നേഹമുള്ളവനായിരിക്കും എന്ന് ഞാൻ പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. സന്തോഷം. എല്ലാവർക്കും നമസ്കാരം. വീണ്ടും ഒരു വെൺമണി അനുസ്മരണത്തിന് വേദിയൊരുക്കാൻ കഴിഞ്ഞു എന്നുള്ളതിൽ ഏവരെയും പോലെ കുഞ്ചനായ ട്രസ്റ്റിനുമുള്ള അതിയായ സന്തോഷം പങ്കുവെച്ചുകൊണ്ട് ഈ വെൺമണി അനുസ്മരണ സമ്മേളനം അതിൻ്റെ ഉന്നതമായ രീതിയിൽ എത്തിക്കാൻ ഇവിടെ എത്തപ്പെട്ട എല്ലാ സുമനസ്സുകളെയും സ്നേഹാദരപൂർവം അവരോടുള്ള കൃതജ്ഞത രേഖപ്പെടുത്തുകയാണ്. ഈ ചടങ്ങിന് പ്രാർത്ഥന ചൊല്ലിയത് വെൺമണി കുടുംബാംഗം കൂടിയായിട്ടുള്ള ഗായത്രി ശ്യാമാണ്. ഗായത്രി ശ്യാമിനുള്ള നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ കുഞ്ചനായ ട്രസ്റ്റിനോടൊപ്പം നിന്നുകൊണ്ട് ഇതിൻ്റെ അനുസ്മരണ സമിതിയുടെ സെക്രട്ടറി ആയിട്ടുള്ള ശ്രീ എം ഡി ദാസാണ് സ്വാഗതം ആശംസിച്ചത്. അദ്ദേഹം ഇതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും കുഞ്ചനായ ട്രസ്റ്റിനോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ചെയ്യാൻ കൂടെ ഉണ്ടായിരുന്നു എന്നതിലുള്ള സന്തോഷം കൂടി രേഖപ്പെടുത്തിക്കൊണ്ട് എം ഡി ദാസിന് കൃതജ്ഞത രേഖപ്പെടുത്തുന്നു. ഇന്നത്തെ ഈ പരിപാടിയിൽ അധ്യക്ഷനാവേണ്ടിയിരുന്നത് ഡോക്ടർ ടി എസ് മാധവൻകുട്ടിയാണ്. അദ്ദേഹത്തിനൊരു ഡൽഹി യാത്ര കഴിഞ്ഞതിന് ശേഷം ശാരീരികമായ ചില ബുദ്ധിമുട്ടുകളുണ്ടായതുകൊണ്ട് അദ്ദേഹത്തിന് വരാൻ കഴിയില്ലെന്നറിയിച്ചു. അതിൻ്റെ അഭാവത്തിൽ ആ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് വെൺമണി ഹരിദാസുമായിട്ടുള്ള അനുഭവങ്ങൾ നമ്മളോട് മനോഹരമായി പങ്കുവച്ച ശ്രീ കെ ബി രാജാനന്ദനുള്ള കൃതജ്ഞത കൂടി രേഖപ്പെടുത്തട്ടെ. ഇവിടെ മുഖ്യ പ്രഭാഷകനായിട്ടുള്ള കോട്ടക്കൽ നാരായണൻ ഒരാശങ്ക പ്രകടിപ്പിച്ചതുകൂടി പങ്കുവെച്ചുകൊണ്ട് അദ്ദേഹം
പറയുകയുണ്ടായി. കുഞ്ചനായട്ടസിൻ്റെ വേദിയിൽ ആദ്യമായിട്ടാണ് സംസാരിക്കുന്നത്. ഇതൊരു തുടക്കമാവട്ടെ, ഞങ്ങളും അത് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. ഇതുപോലെയുള്ള വേദികളെല്ലാം ധന്യമാക്കാൻ ഒരു കഥകളി ഗായകൻ എന്നതിനപ്പുറം അദ്ദേഹത്തിന് സാധിക്കുമാറാകട്ടെ എന്ന് ഞങ്ങളും ആഗ്രഹിക്കുന്നു. ഈ പരിപാടിയിൽ പങ്കെടുത്ത് അനുഭവങ്ങൾ പങ്കുവച്ച ശ്രീ കോട്ടയ്ക്കൽ നാരായണനുള്ള കൃതജ്ഞത രേഖപ്പെടുത്തട്ടെ. പുരസ്കൃതനെ വളരെ നല്ല രീതിയിൽ തനത് ഭാഷയിൽ നമുക്ക് പരിചയപ്പെടുത്തി തന്ന കെ ടി പ്രദീപ് പ്രദീപിനോടുള്ള കൃതജ്ഞത രേഖപ്പെടുത്തുന്നു. പുരസ്കാര സമർപ്പണം നടത്തിയത് ശരദ്ദാസാണ് തിരുവനന്തപുരത്തു നിന്നും. അത് ഭംഗിയായി ഇവിടെ നടത്താൻ അതിൻ്റെ അനുസ്മരണ സമിതിയും അതിനു അവരുടെ കുടുംബാംഗങ്ങളുമൊക്കെ ഉണ്ടെങ്കിലും ഈ ഒരു ചടങ്ങിൽ തൻ്റെ പങ്കാളിത്തത്തിനേറെ പ്രസക്തിയുണ്ട് എന്നൊരു തിരിച്ചറിവോടുകൂടി എല്ലാ വർഷവും അദ്ദേഹം അത് മുടങ്ങാതെ ചെയ്തു പോരുന്നു എന്നതുണ്ടാക്കുന്ന സന്തോഷം ചെറുതല്ലാത്തതാണ്. ഈ വർഷവും ഇവിടെ വന്ന് അത് നിർവഹിക്കാൻ ശരത്ദാസും അദ്ദേഹത്തോടൊപ്പം അവരുടെ സഹോദരനും അവരെ മറ്റു കുടുംബാംഗങ്ങളും എല്ലാവരും എത്തിച്ചേർന്നിട്ടുണ്ട്. കൈരളി ടീച്ചറും മൂത്തേടത്തുമനക്കിലുള്ള അവരുടെ ബന്ധുക്കളും മറ്റു സഹോദരിമാരും എല്ലാവരുടെയും പങ്കാളിത്തത്തിലുള്ള സന്തോഷം കുഞ്ചനായ ട്രസ്റ്റിൻ്റെ പേരിൽ രേഖപ്പെടുത്തുന്നു. അനുമോദന പത്രം സമർപ്പിച്ചത് ദാമോദരൻ മാസ്റ്ററാണ്. ഇതിൻ്റെ സാരഥ്യം അദ്ദേഹം മകനെ ഏൽപ്പിച്ച് മാറി നിന്നുവെങ്കിലും എല്ലാ പ്രവർത്തനങ്ങൾക്കും ഒപ്പം നിൽക്കുന്ന ശ്രീ ദാമോദരൻ മാസ്റ്ററോടുള്ള കൃതജ്ഞത സൂചിപ്പിക്കുന്നു. ഈ സമ്മേളനത്തിൽ ഭാവുകങ്ങൾ അർപ്പിച്ച് സംസാരിക്കാമെന്ന് ഇസാക്ക് ഏറ്റിരുന്നു. അദ്ദേഹം ഇവിടെ എല്ലാ പരിപാടികളിലും പങ്കെടുക്കാറുണ്ട്. ചില പ്രത്യേക കാരണങ്ങളാൽ അദ്ദേഹത്തിന് വരാൻ പറ്റാത്ത വിഷമങ്ങൾ വളരെ കുറഞ്ഞ സമയങ്ങൾക്ക് മുമ്പെയാണ് അറിയിച്ചത്. അദ്ദേഹത്തിൻ്റെ അഭാവത്തിലും അദ്ദേഹത്തോടുള്ള കൃതജ്ഞത ഇവിടെ രേഖപ്പെടുത്തുകയാണ്. ജ്യോതിഷ് ബാബുവിന് ഇവിടെ ഒരു ആദരവ് നരിപ്പറ്റ ആശ നൽകിയത് സദനത്തിൻ്റെ കൂടി ഒരു അംഗീകാരമായി ജ്യോതിഷ് ബാബുവിന് അനുഭവപ്പെട്ടത് നമുക്ക് മനസ്സിലായി. വളരെയധികം സന്തോഷം അതിൽ ആ കാര്യത്തിൽ നരിപ്പറ്റ ആശാനോടുകൂടി രേഖപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ കോട്ടയ്ക്കൽ ഗോപിനായർ ആശാൻ്റെ സാന്നിധ്യം നാരായണനെ അനുമോദിക്കാൻ അദ്ദേഹത്തിലൂടെ കഴിഞ്ഞു എന്നത് വളരെയധികം സന്തോഷകരമാണ്. ഈ 96 വയസ്സിലും എല്ലാ പരിപാടികളിലും അദ്ദേഹം വരണം എന്ന് ഞങ്ങൾ ശഠിക്കാറില്ലെങ്കിലും ഈ പരിപാടികളിലെല്ലാം വരാൻ ഉത്സാഹം കാണിക്കുന്ന കോട്ടയ്ക്കൽ ഗോപിനായരാശാനോടുള്ള ബഹുമാനം സൂചിപ്പിച്ചുകൊണ്ട് വളരെ സന്തോഷത്തോടുകൂടി കോട്ടയ്ക്കൽ ഗോപിനായരാശാന് ഈ കുഞ്ചനായ ട്രസ്റ്റിൻ്റെ പേരിലും സംഘാടക സമിതിയുടെ പേരിലുമുള്ള സന്തോഷം അറിയിക്കുന്നു. അതോടൊപ്പം ഇവിടെ നടക്കുന്ന ഈ പരിപാടികളിലെല്ലാം നമ്മളെ സർവാത്മന സഹായിക്കാറുള്ള എല്ലാ സഹൃദയരെയും പെൺമണി കുടുംബാംഗങ്ങളെയും കുഞ്ചനായ ട്രസ്റ്റിൻ്റെ എല്ലാ പരിപാടികളും ദൂരെ നിന്നും വീക്ഷിക്കുകയും വേണ്ടുന്ന തരത്തിലുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും തരുന്ന മുഴുവൻ ആസ്വാദകരോടുമുള്ള സന്തോഷം ഇവിടെ രേഖപ്പെടുത്തുകയാണ്. തുടർന്ന് ഈ കുഞ്ചനായ ട്രസ്റ്റിൻ്റെ വേദിയിൽ അടുത്ത 24 തീയതി ഒരു കഥകളി അരങ്ങ് ഇവിടെ നടത്തുന്ന വിവരം കൂടി നിങ്ങളോട് പങ്കുവയ്ക്കുകയാണ്. പുല്ലൂർ മനോജ് രചിച്ചിട്ടുള്ള സൗന്ദര്യലഹരി എന്ന ഒരു കഥകളി ഈ വേദിയിൽ അരങ്ങേറുന്ന വിവരം കൂടി പങ്കുവയ്ക്കുന്നു. ഈ പരിപാടിയിൽ പങ്കെടുത്ത് ഇവിടെ ഇത് ധന്യമാക്കിയിട്ടുള്ള മുഴുവൻ ആളുകളോടുമുള്ള സന്തോഷം രേഖപ്പെടുത്തിക്കൊണ്ട് വെൺമണി ഹരിദാസ് എന്ന ആ അതുല്യനായ കഥകളി ഗായകൻ്റെ വളരെ ചുരുങ്ങിയ അനുഭവങ്ങളാണ് എനിക്കുണ്ടായിട്ടുള്ളൂവെങ്കിലും നിറമങ്ങാത്ത ആ ഓർമ്മകൾ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. അദ്ദേഹം അവസാനമായി ഗുരുവായൂരിൽ പാടി നിർത്തിയ ആ പുഷ്കര വിലോചന എന്ന പദം കേൾക്കാനും അതിനുശേഷം അദ്ദേഹത്തോട് സംവദിക്കാനുമുള്ള ഭാഗ്യം എനിക്കുണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തോട് നിരവധി സന്ദർഭങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യാഗൃഹമായ മൂത്തേടത്ത് വരുമ്പോൾ സ്നേഹം പങ്കുവയ്ക്കാൻ
കഴിഞ്ഞതിലുള്ള സന്തോഷവും കൂടി പങ്കുവെച്ചുകൊണ്ട് മഹാനായ ആ കലാകാരൻ്റെ നിറം മങ്ങാത്ത ഓർമ്മയ്ക്ക് മുമ്പിൽ ശിരസ് നമിച്ചുകൊണ്ട് ഈ പരിപാടി ധന്യമാക്കാൻ ഇവിടെ എത്തിച്ചേർന്ന മുഴുവൻ ആളുകളോടും ഉള്ള കൃതജ്ഞത രേഖപ്പെടുത്തിക്കൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.